ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ദൈവ സന്നിധിയിൽ ഈ നിലയിലായിരിക്കാനായിട്ട് കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. സഭ എന്നുള്ള വിഷയം, അല്ലെങ്കിൽ സഭ സത്യങ്ങൾ എന്നുള്ള വിഷയം നാം പഠിച്ചു വരികയാണ്. കേവലം സിദ്ധാന്തപരമായിട്ട് പഠിച്ചു പോകാതെ പ്രായോഗികമായിട്ട് നമുക്ക് ആ വിഷയവുമായിട്ടുള്ള ബന്ധം, നാം ആ വിഷയത്തിൽ എങ്ങനെയായിരിക്കുന്നു എന്നത് പരിശോധിച്ച് മുന്നോട്ട് പോകത്തക്ക നിലയിൽ ഒരു പഠനക്രമമാണ് നാം അനുവർത്തിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വിശ്വാസ സ്നാനം എന്താണെന്നും അതിൻ്റെ പ്രായോഗികത എന്താണെന്നും ആണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി അനുഷ്ഠിക്കേണ്ട കൽപ്പനയാണ് സ്നാനം. ആ സ്നാനത്തോട് അനുബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന്, അല്ലെങ്കിൽ തൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവിനോട് ചേർന്നു എന്നുള്ളതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ് സ്നാനം എന്നുള്ളത്. അതുകൊണ്ട് സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ വേർപാടിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ നിന്നാണോ വേർപെട്ട് വരേണ്ടത്, ആ വിഷയങ്ങളൊക്കെ വേർപെട്ടിട്ട് വേണം സ്നാനപ്പെടാൻ. പല പോക്കുവഴികളും നീക്കുവഴികളും ഒക്കെ ഇന്നത്തെ കാലത്ത് ഉപദേഷ്ടാക്കന്മാരും വിശ്വാസികളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ വേർപെട്ടു പോരേണ്ട, വിട്ടു വേർപെട്ടു പോരുവിൻ എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ കൽപ്പന. ആ വിഷയങ്ങൾ അനുവർത്തിച്ച വ്യക്തി സ്നാനപ്പെട്ടതിന് ശേഷം വേർപെടുത്താം എന്ന് വിചാരിച്ചാൽ പലതും വേർപെടുത്താനായിട്ട് പറ്റത്തില്ല. അതൊരു പ്രായോഗിക വിഷയമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ നാം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല, ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ മുഖ്യ വിഷയമായിരിക്കേണ്ടത്. എല്ലാവരും എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതും വിഷയമല്ല. നമ്മളെല്ലാവരും വ്യക്തിപരമായിട്ടാണ് ദൈവസന്നിധി നിൽക്കുവാനായിട്ട് പോകുന്നത്. ഇന്ന് കർത്താവിൻ്റെ മേശ, അല്ലെങ്കിൽ തിരുവത്താഴം, അല്ലെങ്കിൽ കർത്തൃമേശ, അപ്പം നുറുക്കൽ, ഇങ്ങനെ പല നിലകളിൽ അറിയപ്പെടുന്ന വിഷയം, അത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിലും വളരെ നിസ്സാരമായിട്ടാണ് നാം ഈ വിഷയം കാണുന്നത്. നമുക്കറിയാം ക്രിസ്തീയ സമൂഹത്തിൽ മൂന്ന് നിലകളിലുള്ള ഉപദേശങ്ങൾ ഈ കർത്തൃമേശയോടുള്ള ബന്ധത്തിലുണ്ട്. അത് ഞാൻ സിദ്ധാന്തം പഠിപ്പിക്കാനായിട്ടല്ല, ഞാൻ അത് താല്പര്യപ്പെടുന്നില്ല. ഒന്നാം ക്ലാസ് തൊട്ട് തന്നെ നമുക്ക് സിദ്ധാന്തമൊക്കെ പഠിക്കാൻ ഇഷ്ടം, കാരണം നമ്മുടെ ജീവിതമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്തതായതുകൊണ്ട് സിദ്ധാന്തം പഠിക്കാൻ ഇഷ്ടമാണ്. എന്നാൽ നമ്മൾ വചനപ്രകാരം പ്രായോഗികമായിട്ട് പഠിച്ചു എങ്കിൽ അതൊന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ വിഷയം, അപ്പവീഞ്ഞുകൾ വാഴ്ത്തുന്ന സമയത്ത് അത് യേശുവിന്റെ ശരീരവും രക്തവുമായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ള ഒരു ഉപദേശമുണ്ട്. കത്തോലിക്ക സഭ പോലെയുള്ള സഭകൾ ആ വിഷയം പഠിപ്പിക്കുന്നു. പുരോഹിതൻ അപ്പം വീഞ്ഞുകൾ വാഴ്ത്തുന്ന സമയത്ത് അത് ഒറിജിനൽ രക്തവും മാംസവുമായി മാറുന്നു. അതിന് വാക്യമുണ്ട്, യോഹനന്റെ സുവിശേഷം 6:6, എന്റെ മാംസം തിന്നാതെയും എന്റെ രക്തം കുടിക്കാതെയും എന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ വേർപാടുകാരായ നമുക്ക് ആ വിഷയത്തിൽ സംശയമില്ല, കാരണം ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു ഉപദേശം സ്ഥാപിക്കപ്പെടേണ്ടത്. മുമ്പോട്ടുള്ള പ്രോഗ്രസീവ് റെവലേഷൻ, അതായത് കർത്താവ് ആ വിഷയത്തിൽ വ്യക്തമായ വെളിപ്പാടുകൾ തരുമ്പോൾ ആ വിഷയപ്രകാരമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ആ ഉപദേശം തെറ്റാണെന്ന് നമുക്കറിയാം. പിന്നീട് ഒരു ഉപദേശമുള്ളത് കർത്താവിന്റെ സാന്നിധ്യം അപ്പവീഞ്ഞുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. ലൂതറൻ സഭക്കാരാണ് മെയിനായിട്ട് അത് അംഗീകരിക്കുന്നത്. അതിനെ കോൺസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ സനീഷ്, ഞാൻ മ്യൂട്ട് ഓൾ ചെയ്തപ്പോ സനീഷ് മ്യൂട്ട് ആയി പോയിട്ടുണ്ട്. മൂന്ന് പ്രധാന സിദ്ധാന്തങ്ങളാണ് ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞു വന്നത്. സിദ്ധാന്തം പഠിച്ചു പോകുകയല്ല, ഞാൻ വളരെ പ്രാക്ടീസ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇടയ്ക്കും തെറ്റായ ചിന്തകൾ, അത് പരസ്യമായിട്ട് പലരും പറയത്തില്ല, എന്നാൽ തെറ്റായ ചിന്തകൾ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. പതിയെ പതിയെ ഈ പോയിസൺ, സ്ലോ പോയിസൺ പോലെ അതിങ്ങനെ വർക്ക് ചെയ്യും. അപ്പം ഒന്നാമത്തെ ഉദ്ദേശം വസ്തുമാറ്റമാണ്. പുരോഹിതൻ അപ്പവീഞ്ഞുകൾ വാഴ്ത്തുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുമ്പോൾ എന്ന് നമ്മുടെ ഭാഷയിൽ പറയാം, അത് ഒറിജിനൽ രക്തവും വസ്തുവും ബ്ലഡുമായിട്ട്, രക്തവും മാംസവുമായിട്ട് മാറും. അതിനെ വസ്തുമാറ്റം, അല്ലെങ്കിൽ ട്രാൻസബ്സ്റ്റാൻഷ്യേഷൻ എന്ന് പറയും. പിന്നീടുള്ളത് കോൺ സബ്സ്റ്റാൻഷ്യേഷൻ ആണ്. അത് യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ സാന്നിധ്യം, അല്ലെങ്കിൽ ശരീര സാന്നിധ്യം ഈ അപ്പവിഞ്ഞുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ലൂതറൻ സഭക്കാരുടെ ഒരു ഉപദേശമാണ്. പിന്നീടുള്ള വേദപുസ്തക പ്രകാരമുള്ള ഒരു ഉപദേശ ദർശനം എന്ന് പറയുന്നത് അത് ഓർമ്മ വസ്തുക്കളാണ് എന്നുള്ളതാണ്. വേർപാടുകാരായ നാം, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭകൾ പൊതുവെ അംഗീകരിക്കുന്ന ഒരു വിഷയം ഈ വിഷയമാണ്, കർത്താവിന്റെ
മരണത്തെ ഓർപ്പിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ഓർമ്മവസ്തുക്കളാണ് അപ്പവീഞ്ഞുകൾ എന്നുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 22:19 ഒന്ന് കൊരിന്ത്യർ 11:23-26 ആ വാക്യങ്ങൾ ഞാൻ പിന്നീട് പറയുന്നതാണ്, അതുകൊണ്ട് ഇപ്പോൾ എഴുതിയെടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഓർമ്മവസ്തുക്കൾ, എന്റെ ഓർമ്മയ്ക്ക് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് കർത്താവിന്റെ കൽപ്പന. അപ്പോൾ ഓർമ്മവസ്തുക്കളായിട്ടാണ് ദൈവവചനം ഈ അപ്പവീഞ്ഞുകളെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ സംഭവിച്ചിരിക്കുന്ന വിഷയം ഓർമ്മ വസ്തുക്കൾ എന്ന് നാം പറഞ്ഞ് പറഞ്ഞ് കർത്താവിന്റെ ശരീരവും രക്തവും ഒരു വിഷയമേ അല്ലെന്നായിട്ടുണ്ട്. കർത്താവ് ശാരീരികമായിട്ട് ആക്ഷരികമായിട്ട് അപ്പവീഞ്ഞുകളിൽ ഇല്ല, അത് ശരിയായ ഉദ്ദേശമാണ്. ആ സ്തോത്രം ചെയ്യുന്ന സമയത്ത് ശാരീരികമായിട്ട് ഇല്ല, എന്നാൽ നാം അപ്പവീഞ്ഞുകൾ വെച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ അത് കർത്താവിന്റെ ശരീരത്തെയും രക്തത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. എല്ലാ വിശ്വാസികൾക്കും അത് ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം അത് ഓർമ്മപ്പെടുത്തുന്ന വസ്തുവാണ്, പക്ഷെ നമ്മൾ അതിനോട് എങ്ങനെ സമീപിക്കുന്നു, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയത്തിലേക്ക് നാം കടന്നു വരും. അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും അനുഷ്ഠിക്കേണ്ട രണ്ടാമത്തെ കൽപ്പന, രക്ഷയും സ്നാനവും അത് ചേർത്ത് വെച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ വളരെ, അത് ആദിമകാലങ്ങളിൽ രക്ഷിക്കപ്പെട്ടവർ അപ്പോൾ തന്നെ സ്നാനപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്തിന് മാറ്റം വന്നു, മാറ്റം വരാനും കാരണമുണ്ട്. രക്ഷിക്കപ്പെട്ടതിൻ്റെ മാനസാന്തരവും അതിൻ്റെ പരിണത ആ വേർപാടും അത് വളരെ സത്വരമായിട്ടാണ് ആദ്യ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളും അത് തുടർന്ന് അപ്പോസ്തല പിതാക്കന്മാർ പ്രവർത്തിച്ച കാലങ്ങളിൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ആ വിഷയങ്ങൾ മാനസാന്തരവും അതിൻ്റെ ഫലങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ പൂർണ്ണ ദൈവവചന വിരുദ്ധമായ സമ്പ്രദായങ്ങളെ, ലഭ്യമായ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലന്മാരിൽ നിന്നും പ്രാപിച്ച വചനപ്രകാരം തങ്ങൾ വിട്ടുപോകുന്ന വചനവിരുദ്ധമായ വിഷയങ്ങളിൽ നിന്ന് വിട്ട് വേർപെട്ട് വില കൊടുത്ത് അവർ വന്നത്. അതുകൊണ്ട് അന്ന് രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ സ്നാനപ്പെടുവാനായിട്ട് അവർ ഒരുക്കമായിരുന്നു. അത് അപ്പോസ്തലന്മാർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഏറ്റുപറയുന്ന സിസ്റ്റം, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ, ശരിയായ മാനസാന്തരം, പാപബോധം മനസ്സിലില്ലാതെ, മാനസാന്തരം ഉണ്ടാകാതെ ഏറ്റുപറഞ്ഞ് പോകുന്ന ഒരു സമ്പ്രദായം, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു വിഷയം. എല്ലാ സമൂഹങ്ങളിലും തലമുറകളിലേക്ക് വിഷയം വരുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. അതൊരു കുറവായിട്ട് കാണുകയല്ല, എന്നാൽ അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചു. നമ്മുടെ മക്കളെയും നാം പഠിപ്പിക്കുമ്പോൾ സുവിശേഷമൊക്കെ പറയണം. റോമർ 10:9-10 വായിച്ച് ഏറ്റുപറയിപ്പിക്കുകയല്ല നമ്മുടെ ദൗത്യം. മനുഷ്യൻ ജന്മനാ പാപിയാണെന്നുള്ള ബോധ്യം അത് പറഞ്ഞ് പഠിപ്പിക്കണം. തെറ്റുകൾ തെറ്റാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. പക്ഷെ ഈ പാപബോധം ഉണ്ടാകുന്നത് വരെ അവനെ നിർബന്ധിച്ച് ഏറ്റുപറയിപ്പിക്കുവാനോ വെറുതെ ഏറ്റുപറയിപ്പിക്കുവാനോ ഇടയായിത്തീരും. അങ്ങനെ ഏറ്റുപറയുന്ന കുഞ്ഞുങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരാണ്, പക്ഷെ മാനസാന്തരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അവരെത്ര മുതിർന്നാലും ഈ മാനസാന്തരം എന്ന വിഷയം അവർക്കൊരു വിഷയമായിരിക്കത്തില്ല. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ ആചരിക്കേണ്ട ഒരു അനുഷ്ഠാനമാണ് കർത്തൃമേശ എന്നുള്ളത്. അപ്പൊ കർത്തൃമേശയെങ്കിലേക്ക് വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. കാരണം കർത്തൃമേശ വെറുതെ കർത്താവിനെ ഓർക്കുന്ന ഒരു വിഷയമില്ല, അതിനകത്ത് ഒത്തിരി ആത്മീയ സത്യങ്ങൾ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ കർത്തൃമേശ ആചരിക്കുമ്പോൾ അതുകൊണ്ട് നാം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട ഒത്തിരി വിഷയങ്ങൾ അതിനകത്തുണ്ട്. കർത്തൃമേശ പ്രാരംഭമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇത് കർത്താവ് കൽപ്പിച്ചാക്കിയ അല്ലെങ്കിൽ സ്ഥാപിച്ച ഒരു അനുഷ്ഠാനമാണ് ഈ കർത്തൃമേശ. കർത്താവ് സ്ഥാപിച്ച അനുഷ്ഠാനം. ഞാൻ റെഫറൻസ് പറയാം, മത്തായി സുവിശേഷം 26:26. എല്ലാ സുവിശേഷങ്ങളിലും റെഫറൻസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അതറിയാം. അതുകൊണ്ട് ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കർത്താവ് സ്ഥാപിച്ച ഒരു അനുഷ്ഠാനമാണ് ഈ കർത്തൃമേശ, മത്തായി 26:26. അത് ശിഷ്യന്മാരെ ഫരമേൽപ്പിച്ച ഒരു ശുശ്രൂഷയാണ്. നമ്മൾ അപ്പോസ്തലൻ പൗലോസ് അത് വളരെ വ്യക്തമായിട്ട് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. 1 Corinthians 11:1. നമ്മൾ ആ വിഷയത്തിലേക്ക് വരും. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ, കർത്താവ് സ്ഥാപിച്ചു, അത് ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തി 2:42 നമുക്കറിയാവുന്ന വിഷയമാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അവർ ബാക്കി വിഷയങ്ങളിലേക്ക് വന്നു എന്നാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ കർത്തൃമേശ അല്ലെങ്കിൽ തിരുവത്താഴം അല്ലെങ്കിൽ അപ്പം നുറുക്കൽ ഒരു പ്രധാന വിഷയമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇനി കർത്തൃമേശയിലെ പ്രമാണങ്ങൾ അപ്പോസ്തലനായ പൗലോസിനാണ് കർത്താവിന്റെ ആത്മാവല്ലേ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത്. കർത്തൃമേശ സംബന്ധിച്ച പ്രമാണങ്ങൾ, കർത്തൃമേശ എന്നുള്ള വിഷയം, ശരീരവും രക്തമൊക്കെ എന്നുള്ള വിഷയം കർത്താവ് പറയുന്ന വാക്കുകളിലും ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ ആദ്യ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച വിശദമായ പ്രമാണം നമ്മൾ ആദ്യ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ
സഭ എന്നുള്ള ദൈവിക മാർമിക സത്യം അതിന്റെ ശരിയായ വിശകലനങ്ങൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു പൗലോസിനാണ്. അപ്പോൾ കർത്തൃമേശയും സഭയ്ക്കുള്ള അനുഷ്ഠാനമായ കർത്തൃമേശ സംബന്ധിച്ചും വ്യക്തമായ വെളിപ്പാട് ലഭിച്ചത് അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരമാണ് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 1 കൊരിന്ത്യർ 11:23 ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഫലമേൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, നിങ്ങളെ ഫലമേൽപ്പിക്കും. ഇനി കർത്തൃമേശ എന്താണ് അല്ലെങ്കിൽ എന്ത് സന്ദേശമാണ് നമ്മൾക്ക് നൽകുന്നത്? കർത്തൃമേശ നാം ആചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളെ ഭരിക്കേണ്ട ചില പ്രധാന വിഷയങ്ങളുണ്ട്. അത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് 5 കാര്യങ്ങളായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. ഈ 5 കാര്യങ്ങൾ പറയാം, നിങ്ങൾക്ക് എഴുതിയെടുക്കുകയും ചെയ്യാം. അത് നമ്മളുടെ മനസ്സിനെ കുറിക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. കർത്തൃമേശയിൽ നാം പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട സന്ദേശം അല്ലെ, അതിൽ ഉള്ളടക്കം അല്ലെ, സന്ദേശം എന്താണ്? ഒന്ന്, ഇതൊരു ഓർമ്മയുടെ അനുഷ്ഠാനമാണ്. ഒറ്റ വാക്കിൽ ഓർമ്മയുടെ അനുഷ്ഠാനമാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കർത്താവിന്റെ മരണത്തിന്റെ ഓർമ്മയുടെ അനുഷ്ഠാനമാണ് ഈ കർത്തൃമേശ എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 11:24 അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഉദ്ധരണി അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എടുത്തു പറയുകയാണ്. കർത്താവ് അന്ന് കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്ക്. അപ്പൊ കർത്താവിനെ ഓർക്കുവാനായിട്ട് കർത്താവ് നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു ഓർമ്മയുടെ ശുശ്രൂഷയാണ് സ്നാനം, സോറി കർത്തൃമേശ. സ്നാനം എന്ന് പറയുന്നത് നാം ലോകത്തോട് വേർപെട്ട് കർത്താവിനോട് ചേർന്നു എന്ന ലോകത്തോടും വിശ്വാസികളോടും പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് സ്നാനം. ഇവിടെ കർത്തൃമേശ എന്ന് പറയുന്നത് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അത് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ഓർമ്മയെ പുതുക്കല, ആ ഓർമ്മയുടെ അനുഷ്ഠാനമാണ് കർത്തൃമേശ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്പം നുറുക്കൽ എന്ന് പറയുന്നത്. യെശയ്യാപ്രവചനം 53:5 അതിനോട് ചേർത്ത് നമുക്ക് പഠിക്കുമ്പോൾ, നമ്മുടെ അകൃത്യങ്ങളെയും ലംഘനങ്ങളെയും കർത്താവ് നമ്മുടെ അതിക്രമ നിമിത്തം അവൻ മുറിവേറ്റും ഇരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്നുള്ള ബോധ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഓർമ്മയുടെ അനുഷ്ഠാനമാണ് തിരുവത്താഴം അല്ലെങ്കിൽ കർത്തൃമേശ എന്ന് പറയുന്നത്. അത് കേവലം ഓർമ്മ വസ്തു വിഷയം മാത്രമല്ല, അതിനകത്ത് വീണ്ടും വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അത് രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു, ഒന്ന് മരണത്തെ പ്രസ്താവിക്കുന്ന അനുഷ്ഠാനം, ഒന്ന് ഓർമ്മയുടെ അനുഷ്ഠാനമാണ്. നമ്മൾ കർത്താവിനെ ഓർക്കണം, ആ കർത്താവിനെ ഓർക്കുമ്പോൾ കർത്താവിന്റെ മരണത്തെ ഓർക്കണം. അത് നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. സഭയിൽ നാം കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെ ഹൃദയത്തെ ഭരിക്കേണ്ട വിഷയം, എൻ്റെ അതിക്രമം നിമിത്തം കർത്താവിന്റെ ശരീരം തകർക്കപ്പെട്ടു, കർത്താവിന്റെ രക്തം ചൊരിയപ്പെട്ടു. ഞാൻ ആദ്യ ക്ലാസ്സിൽ ഓർപ്പിച്ച വിഷയമുണ്ട്, കർത്താവ് സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ തൻ്റെ സഭ. അപ്പൊ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചു തന്ന ഓർമ്മയുടെ ശുശ്രൂഷയാണ് കർത്തൃമേശ അല്ലെങ്കിൽ തിരുവത്താഴം. ഇനി അത് മരണത്തിന്റെ പ്രസ്താവനയാണ്. 1 കൊരിന്ത്യർ 11:26 അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഡിക്ലറേഷന് എന്ന് പറഞ്ഞാൽ, നമ്മൾ കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിശ്വാസികൾ ഒരുമിച്ച് കൂടി കർത്തൃമേശയിൽ പങ്കെടുത്ത് കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ പരസ്പരം ചെയ്യുന്ന ഒരു പ്രഖ്യാപനമാണ്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി, എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു പ്രഖ്യാപനം. ആ കർത്താവിന്റെ മരണത്തിന്റെ പ്രസ്താവന, ആ പ്രസ്താവനയാണ് ആ മരണത്തിലൂടെ നമ്മൾ നടക്കുന്നത്, കർത്തൃമേശയിലൂടെ നാം ചെയ്യുന്നത്. ഇനി മൂന്നാമതായിട്ട് അത് പ്രത്യാശയുടെ അനുഷ്ഠാനമാണ്. അതേ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, 1 കൊരിന്ത്യർ 11:26 പ്രത്യാശയുടെ അനുഷ്ഠാനം, അതായത് കർത്താവ് നമ്മളെ ചേർക്കുവാനായിട്ട് വീണ്ടും വരും എന്നുള്ളതും ഇതുവരെ കർത്താവ് വന്നിട്ടില്ല എന്നുള്ളതുമാണ് അവിടെ നടക്കുന്ന വിഷയം. ഇനി കർത്താവ് ഉടനെ എത്രയും വേഗം വരും എന്നുള്ള വിഷയവും ഈ കർത്തൃമേശ ആചരണത്തിങ്കൽ ഉണ്ട്. ഇത് സൈദ്ധാന്തികമായിട്ട്, അതായത് അതിന്റെ സിദ്ധാന്തപരമായിട്ടുള്ള ഒരു വിഷയം. ഓർമ്മയുടെ അനുഷ്ഠാനമാണ്, കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന അനുഷ്ഠാനമാണ്, പ്രത്യാശയുടെ അനുഷ്ഠാനമാണ്. അപ്പൊ കർത്താവ് നമ്മൾ ഓരോ പ്രാവശ്യവും കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിൽ നമുക്കുള്ള പ്രത്യാശയെ നാം പുതുക്കുകയാണ്. എന്താണ് നമ്മുടെ പ്രത്യാശ? എന്താണ് കർത്തൃമേശയിൽ കർത്താവ് ആലേഖനം ചെയ്തിരിക്കുന്നത്? ഇനി നാലാമതായിട്ട്
ഇത് കൂട്ടായ്മയുടെ അനുഷ്ഠാനമാണ്. വളരെ പ്രായോഗികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എല്ലാ വിഷയത്തിനും സിദ്ധാന്തപരവും അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന പ്രമാണപരവും പ്രായോഗികവുമായിരിക്കുന്ന ഫലങ്ങളുണ്ട്. ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ പ്രമാണപരമാണ്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയെ നാം പുതുക്കുവാനായിട്ട് നമ്മൾ അത് ഓർക്കേണ്ട ആവശ്യം, എപ്പോഴും നമ്മൾ ഓർക്കണം. എന്നാൽ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കൂടി വരുമ്പോൾ, നാം കർത്തൃമേശ വെച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ, അവിടെ പരസ്പരം നാം കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുകയും കർത്താവിന്റെ മരണത്തെ ഓർക്കുകയും കർത്താവിനോട് നന്ദി പറഞ്ഞ് ആരാധിക്കുകയും ചെയ്യാം. ഇനി നാലാമതായിട്ട് വരുമ്പോൾ അത് കൂട്ടായ്മയുടെ അനുഷ്ഠാനമാണ്. ഒന്നാമതായിട്ട് കർത്താവിനോട് നമുക്കുള്ള കൂട്ടായ്മ. ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം നമ്മളവിടെ വായിക്കുന്നത്, അതിന്റെ എട്ടും കൂടെ വായിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോട് ഉറപ്പിക്കും. തന്റെ പുത്രനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഇത് കർത്താവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയുടെ ഒരനുഷ്ഠാനമാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ഈ രക്തം തിന്നുകയും അല്ല മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:53. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കത്തോലിക്കര് പറയുന്നത് യേശുവിന്റെ രക്തം അവൻ മാംസവുമായിട്ട് മാറുന്നു എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. ഇത് ആത്മീകമായിട്ട് അവന്റെ ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ കർത്താവിനോട് കർത്താവ് എന്നിൽ വസിക്കുന്നു എന്നും എനിക്ക് കർത്താവിനോട് കൂട്ടായ്മയുണ്ട്, പിതാവായ ദൈവം എന്നെ കർത്താവിനോട് കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്ന്, ഈ കൂട്ടായ്മ ഒക്കെ വളരെ വിശാലമായ ഒരു ആശയമാണ്, അതിലേക്ക് കടന്നു പോകാൻ പോകുന്നില്ല, പിന്നീട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ ഇത് കൂട്ടായ്മയുടെ അനുഷ്ഠാനം എന്ന് പറയുമ്പോൾ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, കർത്തമേശയിൽ പങ്കെടുക്കുവാനായിട്ട് നാം കടന്നു വരുമ്പോൾ കർത്താവുമായിട്ട് എന്റെ ബന്ധം ഏത് വിധമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇനി രണ്ടാമത്തെ വിഷയം, വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ വെളിപ്പെടുത്തൽ കൂടിയാണ് കർത്തമേശാചരണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഈ വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ ആചരണം. 1 Corinthians 10:16 ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ആരാധനയുള്ള ബന്ധത്തിലൊക്കെ വായിച്ചു പോകുന്നതാണ്, എന്നാൽ ഇതിന്റെ ഗൗരവം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. 1 Corinthians 10:16 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? അപ്പം ഒന്ന് ആകെ കൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഐക്യതയെ വെളിപ്പെടുത്തുന്ന ഒരു അനുഷ്ഠാനമാണ് കർത്തൃമേശാചരണം. ഇത് കേവലം കർത്താവിന്റെ മരണത്തെ ഓർക്കുന്ന ഒരു അനുഷ്ഠാനമല്ല, കർത്താവിന്റെ മരണത്താൽ ഞാനും നിങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തെ വെളിപ്പെടുത്തുന്ന അനുഷ്ഠാനമാണ് ഇത്, ഈ അനുഷ്ഠാനം. ഇതിനകത്ത് യോഗ്യമല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. ഈ വിശ്വാസികൾ തമ്മിലെ ഐക്യത മുഖ്യ വിഷയമാണ് എന്നുള്ളത് അപ്പസ്തോല പ്രവൃത്തി 2:46 നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവൃത്തി 2:46 മുതൽ വായിക്കാം. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുക. നമുക്ക് കാണാപ്പാടെ അറിയാവുന്ന വാക്യമാണ്. എന്നാൽ അവിടെ രണ്ട് പ്രധാന വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, എല്ലാ വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നു. രണ്ടാമത്, അവർ ഒരുമനപ്പെട്ടു. കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ സഭയിൽ കർത്തൃമേശ ആചരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വിശ്വാസികൾ തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന അനുഭവം ഒരു മനസ്സും ഉണ്ടോ എന്നുള്ളത്. ഒരുമനപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഏക മനസ്സോടെ ഇരുന്നു. എപ്പോഴാണ് നമ്മൾ ഏക മനസ്സോടെ ഇരിക്കുന്നത്? അപ്പത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നത് അപ്പം വരുമ്പം കണ്ണടച്ചോറ ഒറ്റ ഇരിപ്പാണ്. പിന്നെ സ്തോത്രക്കാഴ്ച എഴുതണം വരെ വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എണീറ്റ് കഴിഞ്ഞാൽ അതിനു മുമ്പ് ഈ ഒരുമയുണ്ടോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇന്ന് മിക്ക സഭകളും നടക്കുന്ന വിഷയം വിശ്വാസികൾ തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും
അത് വെച്ചുകൊണ്ട് നമ്മൾ കർത്തൃമേശ ആചരിക്കുന്നുണ്ട്, അതിന്റെ ഭവിഷ്യത്തുകളെ ഒക്കെ ദൈവവചനം വെളിപ്പെടുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരും. അപ്പോൾ ഇവിടെ പ്രായോഗികമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന വിഷയം, ഇവിടെ അപ്പോസ്തല പ്രവൃത്തികളിൽ പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാത്മാവ് സ്നാനത്താൽ സഭ സ്ഥാപിതമായി വിശ്വാസികൾ ഒരുമിച്ചിരുന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ടുള്ള മുഖ്യ കാരണം എന്നുള്ളത് അവർക്കുണ്ടായിരുന്ന ഒരു മനസ്സും ഒരുമയുമായിരുന്നു. ഒരു മനസ്സും ഒരുമ ഒരുമിച്ചിരിക്കാൻ, ഒരു മനസ്സുള്ളവർക്ക് ഒരുമിച്ചിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അവര് ഒരുമ മനസ്സോടെ അവിടെ ഇരുന്നു എന്നിട്ട് ചെയ്തു. അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി. അപ്പോൾ ഈ ഓർഡറിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവവചനം കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഉപദേശം കേട്ട്, അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ട് വേർപെട്ട് കൂട്ടായ്മ ബന്ധത്തിലേക്ക് വന്ന്, കൂട്ടായ്മ ആചരിക്കുമ്പോഴാണ്, അല്ലെ, കൂട്ടായ്മ ആചരണത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് അനുഷ്ഠാനമാണ് കർത്തൃമേശാചരണം എന്ന് പറയുന്നത്. ഇത് കേവലം ഒരു ആചാരമല്ല, ഇന്ന് വേർപാടുകാർക്ക് പോലും ഇതൊരു ആചാരമായിട്ട് മാറി. ചിലർ കർത്തൃമേശ കഴിയുമ്പോൾ അപ്പം തിന്റെ ഭാരപത്രം കഴിഞ്ഞ് സ്വത്ര ഒറ്റ പിടിയിലെ കഴിഞ്ഞിട്ട്, ചിലർ അത്യാവശ്യം കൊണ്ട് പോകുന്നവരും ഉണ്ട്. എന്നാൽ നാം ഈ വിഷയങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കർത്തൃമേശ കഴിഞ്ഞതോടെ ആരാധന കഴിഞ്ഞു എന്നൊരു ചിന്തയിലേക്ക് വിശ്വാസ സമൂഹം മാറിപ്പോയി, അതന്നെ വിഷയം. അത് കഴിഞ്ഞ് ലഭിക്കുന്ന വചന ശുശ്രൂഷയിൽ വേണ്ടത്ര മന്ന ലഭിക്കാത്തത് കൊണ്ടും ആളുകൾ പോകാറുണ്ട്, പല കാരണങ്ങളും കൊണ്ടാണ്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന വിഷയം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ആ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കൂട്ടായ്മ ബന്ധം, ആത്മീകമായിരിക്കുന്ന ഹൃദ്യബന്ധത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠതയിൽ നിന്നാണ് കർത്തൃമേശ ആചരണം ഉണ്ടാകേണ്ടത്. കൊരിന്ത്യ സഭയിൽ അങ്ങനെ സംഭവിക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഭിന്നതയും വിഭാഗീയതയും വന്നു കഴിഞ്ഞപ്പോൾ കൊരിന്ത്യർക്കുള്ള ലേഖനത്തിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലൻ പൗലോസ് മുഖാന്തരം കർത്തൃമേശ എന്നുള്ള വിഷയത്തിന്റെ ഉപദേശ പ്രാധാന്യം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നത്. അത് ശിക്ഷാവിധിക്ക് യോഗ്യമായിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് എന്ന് വെളിപ്പെടുത്തുന്നു. അപ്പൊ നാം ഈ വിഷയത്തിലേക്ക് അടുത്തു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമുക്കറിയാം കൊരിന്ത്യ ലേഖനമൊക്കെ എഴുതുമ്പോൾ ദൈവവചനം പൂർണ്ണ അളവിൽ അല്ലെങ്കിൽ സമ്പൂർണമായ തിരുവെഴുത്ത് ഉപദേശ ലേഖനങ്ങൾ സഭയ്ക്ക് ലഭിച്ചിരുന്നില്ല. അപ്പോഴപ്പോൾ അപ്പോസ്തലന്മാർ മുഖാന്തരം ദൈവത്തിന്റെ ആത്മാവ് ലേഖനങ്ങൾ വഴിയായിട്ടും വാമൊഴിയായിട്ടും നൽകുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ ഇതൊക്കെ എഴുതി കൈ തന്നിരിക്കുക, ഇതെല്ലാം എഴുതി കൈ കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾക്ക് ഇതിനൊന്നും ഒരു വിലയില്ലെന്നായി. ഇന്ന് കൂട്ടായ്മയ്ക്കും വിലയില്ല, കൂട്ടായ്മയ്ക്ക് ഭയങ്കര വിലയാണ്. സുവിശേഷം പറയുമ്പോൾ ഭയങ്കര കൂട്ടായ്മ, അത് കഴിഞ്ഞ് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ തുടങ്ങും പ്രശ്നങ്ങൾ. നമ്മൾ സഭയ്ക്കുള്ളിൽ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഞാനാണ് ഇവിടെ പ്രമാണി, ഞാൻ ഇത് എന്റെ വകയാണെന്നൊരു ചിന്തയാണ്. എന്നാൽ ദൈവത്തിന്റെ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനങ്ങളുടെ കൂട്ടായ്മയാണ് സഭ. ആ സഭയിൽ കർത്താവിന് ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടക്കണമെന്നൊരു ചിന്ത ഉണ്ടാകാതെ വരുമ്പോൾ അവിടെ പിശാച് കടന്ന് പ്രവർത്തിക്കുവാനായിട്ടിടയും. അപ്പൊ നമ്മൾ ഈ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ ഹൃദയത്തെ ഭരിക്കേണ്ട വിഷയം, നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തെ ഭരിക്കേണ്ട വിഷയം, ഞാൻ കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിനോടുള്ള എന്റെ കൂട്ടായ്മയും അത് പ്രതിനിധാനം ചെയ്യുന്നു, എന്റെ സഹവിശ്വാസിയുമായിട്ടുള്ള കൂട്ടായ്മയും അത് പ്രതിനിധാനം ചെയ്യുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ യാഗപീഠത്തിങ്കിൽ വരുമ്പോൾ, ഞാൻ ആ വാക്യം മത്തായ സുവിശേഷം ആറാം അധ്യായം അഞ്ചാം അധ്യായമാണ്, മത്തായ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ 23-ാം വാക്യം. അവിടെ പറയുന്ന ഒരു പ്രത്യേക പ്രയോഗമുണ്ട്, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. ഇത് ലേവ്യ യാഗത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ന്യായപ്രമാണ കാലത്ത് നിന്നുകൊണ്ടാണ് കർത്താവ് ഈ വിഷയം പറയുന്നത്. കർത്തൃമേശ എന്ന് പറയുന്നത് നമ്മൾ യാഗം അർപ്പിക്കുകയല്ല, എന്നാൽ കർത്താവ് ചെയ്ത യാഗമരണത്തെ നാം ഓർക്കുകയാണ്, അതിനെ അനുഷ്ഠിക്കുകയാണ്, അല്ലെങ്കിൽ ഓർക്കുകയാണ്, ആ യാഗമരണത്തെ നാം ഓർക്കുകയാണ്. ആരാധനയ്ക്കായിട്ട് കർത്തൃസന്നിധിയിൽ വരുമ്പോൾ, കർത്തൃമേശയുടെ അടുക്കൽ വരുമ്പോൾ നാം ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഇതാണ്. നാം കർത്തൃമേശയോടടുക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്റെ നേരെ, നിനക്ക് നിന്റെ സഹോദരനെ വല്ലതും ഉണ്ടെന്നല്ല അവിടെ എഴുതിയേക്കുന്നത്, അത് സ്വാഭാവികമാണല്ലോ, ഉണ്ടല്ലോ, അത് മറച്ചു വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്.
നിന്റെ സഹോദരന് നിന്നോട് വല്ല പ്രയാസവും ഉണ്ടെന്നറിഞ്ഞാൽ നിന്റെ യാഗവസ്തു അവിടെ വെച്ചിട്ട് നീ പോയി അവനുമായിട്ട് നിരക്കണം, എന്നിട്ട് യാഗം അർപ്പിക്കണമെങ്കിൽ മാത്രമേ ദൈവം ആ യാഗത്തിൽ പ്രസാദിക്കത്തുള്ളൂ. അപ്പൊ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ നാം അടുത്തു വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ മുറുകെ പിടിക്കേണ്ടതായിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വിഷയം, ഉള്ളിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വെച്ചുകൊണ്ട് കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ അത് ദൈവ പ്രമാണത്തിന് വിരോധമായി മാറും എന്നുള്ളത് ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇത് ഞാൻ പറയുന്ന വാക്കല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്ന വിഷയമാണ്. ഈ കർത്തൃമേശ സംബന്ധിച്ചുള്ള പ്രമാണം അപ്പോസ്തലനായ പൗലോസ് മഹാനൻ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു 1 കൊരിന്ത്യർ 11 അതിന്റെ 23 മുതൽ 34 വരെയുള്ള വാക്യങ്ങളില്ല. 1 കൊരിന്ത്യർ 11:23-34 ശരിയായി പറഞ്ഞാൽ 10 അതിന്റെ 14 മുതൽ തന്നെ ഈ വിഷയമാണ്, കർത്താവിന്റെ അത്താഴം അല്ലെ കർത്താവിന്റെ മേശ തിരുവത്താഴം അല്ലെ അപ്പ നുറുക്കൽ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസൻ മുഖാന്തരം പറഞ്ഞ് വെളിപ്പെടുത്തി വരുന്നു. അതിന്റെ വിവിധ തലങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന വിഷയം, നമ്മൾ 1 കൊരിന്ത്യർ 12 വരുമ്പോൾ 1 കൊരിന്ത്യർ 12 അവിടെ ശരീരം ഏകീഭാവത്തിൽ വരണം, കൃപാവരങ്ങളോടുള്ള ബന്ധത്തിലാണ് വിഷയം പറയുന്നത്. എന്നാൽ നമ്മൾ ഈ വിഷയം ചേർത്ത് പഠിക്കുമ്പോൾ ഒരു കാര്യം, 10, 11, 12 അധ്യായങ്ങളിൽ ചേർത്ത് വെച്ചിരിക്കുന്ന വിഷയം, ദൈവസഭയിൽ ഒരു വിശ്വാസി ഒരു വിശ്വാസിനി എപ്രകാരമായിരിക്കണം, ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ ഒരു സഹോദരൻ എങ്ങനെയായിരിക്കണം, സഹോദരി എങ്ങനെയായിരിക്കണം, അവരെങ്ങനെ തങ്ങളെ തന്നെ ക്രമീകരിക്കണം എന്നുള്ള വിഷയങ്ങൾ പറഞ്ഞു വന്നിട്ട് ചേർത്ത് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് 27-ാം വാക്യത്തിൽ പറയുന്നത്. അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട വിഷയമാണ്. നമുക്ക് ആദ്യത്തെ പാർട്ട് നമുക്ക് വലിയ പ്രശ്നമില്ല, അതായത് ഇത് നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്ക് ഇത് ചെയ്യുവിൻ, അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്ക് ഇത് ചെയ്യുന്നു. ഈ പോർഷൻ നമുക്ക് വലിയ പ്രശ്നമില്ല, ഇത് കർത്താവ് അതിന്റെ പ്രമാണപരമായിരിക്കുന്ന തലം പറയുകയാണ്. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട്, ഇനി അങ്ങനെ ചെയ്തില്ല എങ്കിൽ, അതായത് ദൈവവചന വ്യവസ്ഥ പ്രകാരം ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? 27-ാം വാക്യം, ഇതാണ് കർത്തൃമേശയ്ക്കുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത്. 27-ാം വാക്യമാണ് ആദ്യം നമ്മൾ കണ്ടത്, കർത്തൃമേശയിലെ ഉള്ളടക്കം എന്താണ്? കർത്തൃമേശ കർത്താവിന്റെ മരണത്തെ നമ്മൾ പ്രസ്താവിക്കുന്നു ഒന്ന്, രണ്ടാമതായിട്ട് വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മയും കർത്താവുമായിട്ട് ഒരു വിശ്വാസിക്കുള്ള കൂട്ടായ്മയും, ഈ രണ്ട് വിഷയങ്ങളാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. കർത്താവിന്റെ വരവിനെ അത് ഓർപ്പിക്കുന്നു, കർത്താവിന്റെ മരണത്തെ പരസ്പരം നമ്മൾ പ്രസ്താവിക്കുന്നു, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള വിഷയം, ഞാൻ കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ ഞാനത് മറ്റുള്ളവരോടും പങ്കുവയ്ക്കുന്നു, എൻ്റെ സഹവിശ്വാസികളോട് പങ്കുവയ്ക്കുന്നു. ഇനി കർത്തൃമേശയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള വ്യവസ്ഥ, 27-ാം വാക്യം, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. ഇപ്പൊ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടവരാണ്, അവരുടെ രക്ഷഭദ്രമാണ്, ഇനി ഒരു ന്യായവിധിയുമില്ല, പ്രതിഫലം നഷ്ടപ്പെടുത്തേ ഉള്ളൂ. ഇത് സഭയ്ക്കുള്ള കൽപ്പനയായിട്ട് കർത്താവ് പറയുമ്പോൾ പറയാണ് അവൻ കുറ്റക്കാരനാകും. എന്താ അയോഗ്യമായി അപ്പം തിന്നുകയോ പാന, എന്താണ് ഈ അയോഗ്യത എന്ന് പറയുന്നത്? അയോഗ്യത എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ട്, ജീവിതത്തിൽ ദുർനടപ്പുണ്ട്, വിശ്വാസത്യാഗമുണ്ട്, പിന്നെ ഈ കൊരിന്ത്യ സഭയിലെ പ്രശ്നം, ഇതെല്ലാം കൊരിന്ത്യ സഭയിലുള്ള വിഷയങ്ങളാണ്. ദുർനടപ്പും പക്ഷപാതം ഭിന്നതയും പ്രയാസങ്ങളൊക്കെ അവിടെ ഉള്ളതാണ്. 11-ാം അധ്യായം 18-ാം വാക്യത്തിൽ വരുമ്പോൾ, അവിടെ നാം വായിച്ചു വരുമ്പോൾ അവിടെ ഭിന്നതയും പ്രയാസവും ഉണ്ട് എന്ന് കാണ, സോറി, 11-ാം അധ്യായം 18-ാം വാക്യം, നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്ക് എത്ര ഇടയാകുന്നത്, നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു, ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അന്നും ഉണ്ട് ഈ പരദോഷണം പറച്ചിലും ഇല്ല കഥകൾ പറച്ചിലും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന ഒരു വിഷയം, അവിടെ ഈ ഒരു സംഭവമുണ്ട്, ഭിന്നതയുണ്ട്, ഉള്ളത് യഥാർത്ഥമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി 20-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ കൂടി വരുമ്പോൾ കഴിക്കുന്നത് കർത്താവിന്റെ അത്താഴമല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, സഭയിൽ ഭിന്നതയും പ്രയാസവും വെച്ചുകൊണ്ട്
നാം കർത്തൃമേശ വെച്ച് ആചരിക്കുമ്പോൾ അത് കർത്താവിന്റെ അത്താഴമല്ല എന്ന് ദൈവവചനം പറയുക. പിന്നെ ആരുടെ അത്താഴമാണത്? പത്താം വാക്യം 21 പത്താമത്തെ 21 വാക്യത്തിൽ വരുമ്പോൾ അത് ഭൂതങ്ങളുടെ മേശയാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ വിട്ടുള്ള, ക്രമം വിട്ടുള്ള മേശ ഒരുക്കൽ അല്ലെങ്കിൽ തിരുവത്താഴം, അത് ഭൂതങ്ങൾക്ക് മേശ ഒരുക്കൽ. കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് ഞാൻ പറയുന്നതല്ല, ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ ഭിന്നതയും പ്രയാസവും വെച്ചുകൊണ്ട് നിങ്ങൾ അപ്പം മുറുക്കുവാനായിട്ട് കൂടി വരുമ്പോൾ അവിടെ നിങ്ങൾ കഴിക്കുന്നത് കർത്താവിന്റെ അത്താഴമല്ല. പിന്നെ ഭക്ഷണം കഴിക്കുക, ഓരോരുത്തരും താന്താന്റെ അത്താഴം മുന്നമേ കഴിക്കുന്നു. ഇത് രണ്ട് വിഷയങ്ങൾ ചേർത്ത് വെച്ചാണ് ഈ വിഷയങ്ങൾ അവിടെ പറഞ്ഞു വരുന്നത്. എന്നാൽ ആ വിഷയത്തോട് ചേർത്ത് തന്നെയാണ് പറയുന്നത്, അവിടെ സമൃദ്ധിയുള്ളവർ ആഹാരം കൊണ്ടുവന്ന് വിശന്നിരിക്കുന്നവർ, അവിടെ വിശന്നിരിക്കുമ്പോൾ ഇവർ അവരുടെ മുമ്പിൽ വെച്ച് ആഹാരം കഴിക്കുകയും അതിനുശേഷം കർത്തൃമേശ ആചരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന വിഷയം, നിങ്ങൾ ഈ കഴിക്കുന്നത് കർത്താവിന്റെ അത്താഴമല്ല. അവിടെ എന്തുണ്ട്? കൂട്ടസ്വഭാവത്തെ ഒരുപോലെ കരുതുന്ന കൂട്ടായ്മയുടെ അനുഭവമാണ്, അതാണ് അവിടെ വ്യവസ്ഥ. പ്രമാണപരമായിട്ട് അത് കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു, എന്നാൽ പ്രായോഗികമായി ദൈവസഭയിൽ സഭ കർത്താവിൻ കർത്തൃമേശയെ ഏൽപ്പിച്ചു തന്നതിന്റെ, അല്ലെ തിരുവത്താഴത്തെ ഏൽപ്പിച്ചു തന്നതിന്റെ ഉദ്ദേശം വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മയെ ദൃഢപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും ആ ബോധ്യത്തിൽ ജീവിക്കുവാനും. ഇന്ന് വേർപാടുകാർക്ക് ഒരൊറ്റ പണിയുള്ളൂ, കർത്തൃമേശ മുടക്ക്. അത് എവിടുന്നു കിട്ടിയെന്നറിയത്തില്ല. എന്തായാലും കഴിഞ്ഞ 110 വർഷമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു കലാപരിപാടിയാണ് ഈ കർത്തൃമേശ മുടക്ക്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഓരോരുത്തൻ പ്രമാണം പറയുമ്പോൾ അതിന്റെ 28 വാക്യം, സനിശ്ചരിയാൻ കർത്തൃമേശയിൽ പങ്കെടുക്കാൻ യോഗ്യനാണോ എന്ന് പരിശോധിക്കുവാൻ ഒറ്റയൊരാളെ കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ളൂ. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യാൻ. ഇത് അടിസ്ഥാനപരമായിരിക്കുന്ന പ്രമാണം. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് വേർപെട്ട് സ്നാനപ്പെട്ട് സഭയ്ക്ക് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അവന് വിശ്വാസികളുമായിട്ടും കർത്താവുമായിട്ടും സഭയുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിന്റെ പ്രദർശനമായിട്ട് ദൈവം ഏൽപ്പിച്ചു തന്ന, കർത്താവ് ഏൽപ്പിച്ചു തന്ന ശുശ്രൂഷയാണ് കർത്തൃമേശാചരണം. ഈ കർത്തൃമേശയിൽ പങ്കെടുക്കുവാൻ യോഗ്യത എനിക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഞാൻ തന്നെയാണ്. പല സഭകളും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, നീ രണ്ടാഴ്ചത്തേക്ക് കർത്തൃമേശയിൽ നിന്ന് മാറി നിൽക്കുക. രണ്ടാഴ്ച നിൽക്കുമ്പോൾ പറയും മൂന്നാഴ്ചത്തേക്ക് മാറി നിൽക്കുക. അതേം പറയും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് നീനെ അപ്പം തിന്നാ മതി. നമ്മളൊക്കെ കർത്താവിന്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് വന്ന് വന്ന് ചുരുങ്ങി ചുരുങ്ങി 2, 3, 5 അത്രയായി സഭകൾ. ദൈവ പ്രമാണത്തെ ലംഘിച്ച് ദൈവീകമായിരിക്കുന്ന വ്യവസ്ഥകളെ മറികടന്ന് തന്നെത്താൻ ശോധന ചെയ്യാൻ നീ പങ്കെടുക്കാൻ യോഗ്യനല്ല എന്നൊരു വിശ്വാസിയോട് ഞാൻ പറയുമ്പോൾ എന്റെ ജീവിതത്തെ ശോധന ചെയ്യാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. കർത്തൃമേശയിൽ നിന്ന് ശിക്ഷണത്തിന്റെ ഒരു പ്രമാണമായിട്ട് കർത്തൃമേശയിൽ നിന്ന് ഒരു വിശ്വാസി മാറ്റി നിർത്താൻ തിരുവെഴുത്തിൽ ഒരിടത്തും പ്രമാണമില്ല. ഇനി ഒരുവൻ തിരുവെഴുത്ത് കർത്തൃമേശ പങ്കെടുക്കാൻ യോഗ്യനല്ലെങ്കിൽ അവൻ ആ സഭയ്ക്കുള്ളിൽ വരുവാനും യോഗ്യനല്ല. കൊരിന്ത്യ വിശ്വാസികളുടെ ഇടയ്ക്ക് ദുർനടപ്പ് നിമിത്തം സ്വന്തം അപ്പന്റെ ഭാര്യ, അതായത് രണ്ടാനമ്മയെ ഭാര്യയാക്കി തീർത്തവനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ദുർനടപ്പ് നിമിത്തം പറഞ്ഞ അവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൽ നീക്കിക്കളവിൽ. എന്നിട്ട് രണ്ടാം ലേഖനത്തിൽ വന്നപ്പോൾ എന്ത് പറഞ്ഞു? അവന് മാനസാന്തരം ഉണ്ടായതുകൊണ്ട് അവനെ യഥാസ്ഥാനപ്പെടുത്തുവിൻ. ഇതാണ് ശിക്ഷണം എന്ന് പറഞ്ഞ് നമ്മൾ ആ വിഷയത്തിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച വിഷയം, കർത്തൃമേശ എന്ന് പറയുന്നത് സഭയ്ക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു കളിപ്പാട്ടമല്ല കർത്താവിന്റെ മേശ. ഒത്തിരി കലാപരിപാടികൾ ഈ കർത്തൃമേശയോട് ബന്ധത്തിൽ നടക്കുന്നുണ്ട്. സഹോദരൻ പങ്കെടുക്കാതെ മേശയോടെ ഹോളിനകത്തോടെ കർത്താവിനെ വലിച്ചുകൊണ്ട് നടക്കും. ഇതൊക്കെ പരസ്യമായിട്ട് പറയാൻ പാടുണ്ടോ സനീൽ സഹോദര? ഞാൻ ബ്രദർകാരല്ലേ, ഭൂരിപക്ഷം അവരോടല്ല, ഞാൻ പിന്നെ ആരോടാ പറയേണ്ടത്? ഇത് സഭയിൽ ഒരു സഹോദരൻ കർത്തൃമേശ എടുക്കുന്നതോ അതിൽ പങ്കെടുക്കുന്നതോ ഇഷ്ടമില്ലാത്ത മറ്റൊരു സഹോദരൻ ആ വ്യക്തി അത് ചെയ്യാതിരിക്കുവാനായിട്ട് മേശ വലിച്ചുകൊണ്ട് നടക്കുക. കൂട്ടസഹോദരൻ തൊട്ടടുത്തിരിക്കുന്ന സഹോദരൻ കർത്തൃമേശയിൽ പങ്കെടുക്കാതിരിക്കുന്നത് ടൗവലിൽ കെട്ടി അടുത്തിരിക്കുന്ന സഹോദരന് കൊടുക്കുക. ഇതൊക്കെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന വിഷയങ്ങളാണ്. ചിലപ്പോൾ നമ്മളൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടാകത്തില്ല, എങ്കിലും കൂട്ടുസഹോദരന്റെ കയ്യിലേക്ക് കർത്തൃമേശ അപ്പം കൊടുക്കുമ്പോൾ ഹൃദ്യതയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് ഞാനും നിങ്ങളും കുറ്റക്കാരാണ്. ഞാൻ പറയുന്നല്ല, ദൈവവചനം പറയുകയാണ്. ദൈവസന്നിധിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് കടന്നു വന്ന് നാം കർത്താവിന്റെ സന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ വിഷയവുമായിട്ട് അടുത്തു വരുവാൻ. കുറവുണ്ടെന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് ശോധന ചെയ്യണമെന്നല്ല അതിന്റെ ആശയം. ശനിയാഴ്ച വൈകുന്നേരം ഒരു ഹോൾസെയിൽ മാനസാന്തരം നടത്തി ഞായറാഴ്ച 12 മണി വരെ അത് നടത്തി ഉച്ചകഴിഞ്ഞ് വീണ്ടും പഴയ കലാപരിപാടി തുടങ്ങുമ്പോൾ ഭിന്നതയും പ്രയാസവും പരദൂഷണവും സഭയിൽ പ്രയാസങ്ങളും ഉണ്ടാക്കി നല്ല മാന്യന്മാരായിട്ട് ജീവിക്കുന്ന വിശ്വാസം ഓർക്കേണ്ട ഒരു വിഷയമുണ്ട്, ഇത് തീക്കളിയാണ്.
താഴോട്ട് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് കർത്താവിന്റെ രക്തവും ശരീരവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ തന്നെ ശോധന ചെയ്തിട്ട് വേണമെങ്കിൽ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്കു തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവ പ്രമാണത്തിന് വിരോധമായിട്ട് ഈ കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന ഒരു വിശ്വാസി, അവൻ സഭയിൽ അധികാരമുള്ള വ്യക്തിയായതുകൊണ്ട്, സ്വാധീനമുള്ള വ്യക്തിയായതുകൊണ്ട് ഒരു പക്ഷേ മുന്നോട്ട് പോകാം. പിന്നെ അങ്ങനെ പോകുന്നവരുണ്ട്, ബലം പ്രയോഗിച്ച് കർത്തൃമേശ പങ്കെടുത്ത് പോകുന്നവരുണ്ട്, തന്നിഷ്ടപ്രകാരം പങ്കെടുത്ത് പോകുന്നവരുണ്ട്, ഇങ്ങനെ പല ആളുകളുണ്ട്. എന്നാൽ കർത്താവ് പറയുകയാണ്, ശോധന ചെയ്ത് മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടാതെ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്ന ഒരു വിശ്വാസി ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അയോഗ്യമായി ഈ മേശയിൽ പങ്കെടുത്താൽ വിശ്വാസിക്ക് ശിക്ഷയുണ്ട് എന്ന് തന്നെയാണ് ദൈവവചനം പറയുന്നത്. അതിന്റെ ഇമ്മീഡിയറ്റ് റിസൾട്ട് ആയിട്ട് സംഭവിക്കുന്ന വിഷയമാണ് 30ാം വാക്യം. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്രകൊള്ളുന്നു, മരണകരമായ പാപം എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. കർത്തൃമേശയിൽ അയോഗ്യമായി പങ്കെടുക്കുന്നത് മരണകരമായിരിക്കുന്ന പാപമായിട്ട് തീരും. അപ്പോൾ ഞാൻ ഇവിടെ പറയാനായിട്ട് ശ്രദ്ധിച്ച വിഷയം, കർത്താവിന്റെ സഭ നമുക്ക് എങ്ങനെയും കൈകാര്യം ചെയ്യണം, നമുക്കൊക്കെ കുറവുള്ളവരാ, അത് ഞാൻ സംബന്ധിച്ച് നമ്മൾ ജഡമാണ്, ജഡത്തിന്റെ ബലഹീനതയുള്ളത് ഒക്കെ ശരിയാണ്. പക്ഷെ ഈ ജഡത്തിന്റെ ബലഹീനത വിളയാട്ടുവാൻ, അത് വിളവെടുക്കുവാൻ, അത് ഫലം കൊയ്യുവാൻ വേണ്ടിയുള്ള സ്ഥലമല്ല കർത്താവിന്റെ സഭ. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും, അവൻ ഏത് ജാതിയിൽ നിന്ന് വന്നവനായിക്കോട്ടെ, എത്ര താണ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്ന് വന്നവനാകട്ടെ, കളറില്ലാത്തവനായിക്കോട്ടെ, കളറുള്ളവനായിക്കോട്ടെ, കർത്താവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് സഭയ്ക്കുള്ളിൽ വന്നു കഴിയുമ്പോൾ പ്രമാണം ഒന്നേ ഉള്ളൂ. അത് പണക്കാരനും പാവപ്പെട്ടവനും സാധാ വിശ്വാസിക്കും മൂപ്പനും സുവിശേഷകനും എല്ലാവർക്കും പ്രമാണം ഒന്നേ ഉള്ളൂ. പ്രമാണപ്രകാരം മുമ്പോട്ട് പോയില്ല എങ്കിൽ കർത്താവിന്റെ മേശയിൽ അയോഗ്യമായിട്ട് പങ്കെടുത്താൽ തീർച്ചയായിട്ടും ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒരു സഹോദരനെ കർത്താവിന്റെ മേശയിൽ നിന്ന് നമ്മൾ മുടക്കുക എന്ന് വിചാരിച്ചു. അവിടെ ആ വ്യക്തിക്ക് ആ വ്യക്തി കർത്താവിനെ ആരാധിക്കുവാനായിട്ട് വരുന്നു, കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നമ്മൾ അനുവദിക്കാതിരിക്കുക, അല്ലെ, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് വ്യക്തി അനുവദിക്കാതിരിക്കുമ്പോൾ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. ഈ സഭയിൽ ദൈവം ശുശ്രൂഷന്മാരെ ആക്കി വെച്ചത് കർത്തൃമേശം മുടക്കാനും ശുശ്രൂഷ മുടക്കാനും അല്ല. ദൈവത്തെ അതിന് പ്രമാണമില്ല, അത് നമുക്ക് ഒരുതരം ഗുണ്ടായുസ് എന്ന് പറയാം. ലോക രാഷ്ട്രീയ തലങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു തരം, ഇത് ആദ്യകാലം തൊട്ടേ സംഭവിച്ചിരിക്കുന്ന വിഷയമാണ്. കാരണം യൂറോപ്യൻ മേധാവിത്വം ഇങ്ങനെ വന്ന് അലയടിച്ച് വന്ന് ഇന്ത്യയിലും വന്നു കഴിഞ്ഞപ്പോൾ ഈ സായിപ്പിനെ കാണുമ്പോൾ നമ്മൾ മുട്ടുകുത്തി വീഴുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സായിപ്പന്മാർ എന്ത് ചെയ്തു? അത് നമ്മൾ ചെയ്യും. ദൈവവചനം പഠിക്കുന്നു എന്ന് നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാൽ ഉടനെ കർത്തൃമേശം മുടക്കി ശുശ്രൂഷ മുടക്കി അവൻ്റെ മൂലയ്ക്ക് ഇരിക്കുന്നതല്ല സഭയുടെ പ്രമാണപരമായിരിക്കുന്ന സംവിധാനം, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. അവനെ യഥാസ്ഥാനപ്പെടുത്തി, അതായത് ഞായറാഴ്ച അവൻ വന്ന് കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് അവനെ യഥാസ്ഥാനപ്പെടുത്തി കൊണ്ടുവരുന്ന ശുശ്രൂഷയ്ക്കാണ് ദൈവം മൂപ്പന്മാരെയും സുവിശേഷകന്മാരെയും ഡീക്കന്മാരെ ശുശ്രൂഷകന്മാരെ സഭയ്ക്കുള്ളിലാക്കിയിരിക്കുന്നത്. അല്ലാതെ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് നിന്ന് ഇനി ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ കർത്തൃമേശയിൽ നിന്ന് പങ്കെടുക്കേണ്ട എന്ന് പറയാൻ വേണ്ടി അല്ല. കാരണം അത് നിങ്ങളുടെ മേശയല്ല, അങ്ങനെ നിങ്ങളുടെ മേശ എന്ന് പറയാം. നിങ്ങൾ 10:21 പറയുകയാണ് അത് എന്റെയും നിങ്ങളുടെയും മേശയാണെങ്കിൽ അത് നിങ്ങളുടെയും മേശയല്ല, അത് ഭൂതങ്ങളുടെ മേശയാണ്. അത് സാത്താൻ വിളയാടുവാനായിട്ട് ദൈവം നിങ്ങൾ അനുവദിച്ചിരിക്കുന്നു. അവിടെ കർത്താവിന്റെ സാന്നിധ്യമില്ല, കർത്താവ് ആ കർത്തൃമേശാചരണത്തിൽ പ്രസാദിക്കത്തുമില്ല. ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന വിഷയം കൊണ്ട് എന്ത് സംഭവിക്കും? ഒരു വിശ്വാസി അവൻ സമുദായവും സമൂഹവും ഒക്കെ വിട്ട് വേർപെട്ട് വന്ന്, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഈ എടുക്കുന്ന ആളുകളും 100-101% തികവുള്ളവരായിരിക്കണം. എന്നാൽ ഈ വിശ്വാസിയെക്കാളിലും അധമനായി ജീവിക്കുന്ന വിശ്വാസ വ്യക്തികളാണ് ഈ വിശ്വാസിയെ മുടക്കുന്നത്. പലപ്പോഴും തെറ്റിന് കൂട്ട് നിൽക്കാത്തതുകൊണ്ടാണ് മുടക്കേറ്റ് വാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ഈ വിഷയം ഞാൻ പറഞ്ഞു വരുന്നതിന് കാരണം, ദൈവസഭയിൽ ക്രമം കെട്ട് കാര്യങ്ങൾ പോകുമ്പോൾ ശിക്ഷ ഭയാനകമാണ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ ഇവിടെ നമ്മളെല്ലാവരും വളരെ ഷൈൻ ചെയ്യും. ഞാൻ 10 പേരെ മുടക്കി, ഞാൻ സൈനുസാറിനെ വരെ മുടക്കിയ ആളാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ KG കുര്യച്ചനെ മുടക്കിയ ടീമാണ്. ഞങ്ങൾ ഭയങ്കര അഭിമാനമാണ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ എത്ര പേരെ മുടക്കിയെന്ന് നോക്കി വിളിച്ച്, എന്തിനു മുടക്കിയെന്ന് നോക്കി കണക്ക് ചോദിക്കുമ്പോൾ ആ വ്യക്തികളുടെ ശുശ്രൂഷ നിന്നുപോയതിനും ആ ശുശ്രൂഷ ചെയ്യാതിരിക്കാനുണ്ടായ സാഹചര്യങ്ങൾക്കും കർത്താവിനെ അനുസരിക്കുവാൻ അവന് അവസരം ലഭിക്കാതിരുന്നതിനും വേണ്ടി വേണ്ടി കണക്ക് പറയുന്ന ഒരു ദിവസമുണ്ട്. ഇത് കുട്ടിക്കളിയല്ല, ഇവിടെ വളരെ വ്യക്തമാണ്. ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും, അപ്പോസ്തലനായ പൗലോസ് ആ വിഷയം വ്യക്തമായിട്ട് പറയുമ്പോൾ കൊരിന്ത്യ വിശ്വാസികളോട് പറയുന്ന വിഷയം
നമ്മൾ ഓരോരുത്തരും പറയുന്ന വിഷയം ഇത് കുട്ടിക്കളിയല്ല, ഇത് ശിക്ഷാവിധിയുടെ അനുഭവമാണ്. അതുനിമിത്തം നിങ്ങളിൽ പലർ ബലഹീനർ. ഏറ്റവും കൂടുതൽ രോഗം ബാധിക്കുന്ന വിശ്വാസികളുടെ ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ മരണം. പണ്ടൊക്കെ കാലത്ത് വലിയ മാരകാസം മരണം, അതുകൊണ്ട് ദൈവത്തിൽ ശിക്ഷാവിധി എന്ന് പറയാൻ പറ്റില്ല. എല്ലാ മരണങ്ങളും ദൈവത്തിന്റെ ശിക്ഷാവിധിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മരിക്കുന്ന വ്യക്തിക്കറിയാം എന്തിനാ ഇത് കിട്ടുന്നതെന്ന്. രോഗങ്ങള്, ബലഹീനത, ഇത് ദൈവത്തിന്റെ വചനം പറയാം. പല രോഗങ്ങളും പല ബലഹീനതകളും പല മരണങ്ങളും ദൈവത്തിന്റെ കർത്താവ് ഏൽപ്പിച്ച കർത്തൃമേശയെ തുച്ഛീകരിച്ചത് നിമിത്തം, അതിനെ അവഹേളിച്ചത് നിമിത്തം കിട്ടുക. എന്നാൽ ചിലർ എന്ത് ചെയ്താലും അവർക്ക് ഒരു ശിക്ഷ, നമ്മൾ പലപ്പോഴും ചിന്തിക്കാണ്ട് പോകും ഈ സൗന്ദ് ഇത്രയും ക്രൂരത ചെയ്തിട്ടും ഒരു ശിക്ഷയും കിട്ടുന്നില്ലല്ലോ. അതിന് കാരണമുണ്ട്, രക്ഷിക്കപ്പെട്ടവർക്കാണ് ബാലശിക്ഷ കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അവര് അങ്ങോട്ട് പോകാനായിരിക്കുന്നത് ഇവിടെ സഭയിൽ വലിയ പ്രമാണിയായിരിക്കാം, പക്ഷേ രക്ഷയുടെ അനുഭവവും മാനസാന്തരവും ഇല്ലെങ്കിൽ അവൻ പോകുന്നത് എങ്ങോട്ട്? നിത്യനരകത്തിലേക്കായിരിക്കും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് മുടക്കവരെല്ലാവരും രക്ഷിക്കപ്പെടാത്തവരൊന്നും വ്യാഖ്യാനിക്കേണ്ട. ഞാൻ പറഞ്ഞു വന്ന വിഷയം, മാനുഷിക നിലയിൽ കുറവുകൾ വിശ്വാസികളിൽ ശുശ്രൂഷകന്മാരിൽ കടന്നു വരാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ തെറ്റ് സംഭവിക്കുന്ന അടുത്ത നിമിഷം തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് തെറ്റാണെന്ന് ബോധ്യം പരിശുദ്ധാത്മാവ് വരുത്തും. എന്ന് മാത്രമല്ല, മാനസാന്തരപ്പെടുവാനുള്ള ആഹ്വാനവും ദൈവവചന കേൾവിയിലൂടെയോ ദൈവവചന വായനയിലൂടെയോ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴോ അവനെ ലഭിക്കും. ഈ മൂന്ന് നിലയിൽ സന്ദേശം ലഭിക്കുന്നില്ല എങ്കിൽ ഒന്നുകിൽ അവൻ പ്രാകൃതനാണ്, അല്ലെങ്കിൽ അങ്ങ് വളരെ ജടികമായ അവസ്ഥയിൽ, ഏറ്റവും താണ അവസ്ഥയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു തലത്തിൽ നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് പല സഭയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചങ്ങ് മാറ്റി വെച്ചിട്ട്, ശുശ്രൂഷകനും കർത്തമേശനും ഒക്കെ മാറ്റി വെച്ചിട്ട് ആളുകൾ അങ്ങ് പോകുക. ഇനി അവൻ നശിച്ചു പോയാലും കുഴപ്പമില്ല, ഇനി അവനെ ഈ സമൂഹത്തിൽ ഞങ്ങൾ കയറ്റത്തില്ല. പക്ഷെ കണക്ക് കൊടുത്തേ പറ്റുള്ളൂ, കളിക്കുന്നത് കർത്താവിന്റെ രക്തത്തില്. ആ രക്തത്തിന് വിലയില്ല, നമ്മൾ വില കാണുന്നില്ലായിരിക്കാം, പക്ഷെ വിലയുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുകയാണ്. ഇവിടെ 11:33 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ അന്യോന്യം കാത്തിരിക്കണം. ആത്മീയ കൂട്ടായ്മയുടെ ഏറ്റവും ബാഹ്യമായ പ്രദർശനമാണ് ഈ കർത്തൃമേശാചരണം. ഇത് നമുക്ക് മുടക്കി കളിക്കുവാനോ നമുക്ക് തന്നെ ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യാനോ ഉള്ള വിഷയമല്ല എന്നുള്ള വിഷയം ഞാൻ ഓർപ്പിക്കുന്നു. രണ്ട് വിഷയങ്ങൾ, മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ട്. ഒന്ന്, കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. എന്തുകൊണ്ടാണ് ശരീരവും രക്തവും എന്ന് പറയാൻ കാരണം? അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും ശിക്ഷ അനുഭവിച്ചിരിക്കുന്ന യെശയ്യാപ്രവചനം 53 നമ്മൾ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 20 വരുമ്പോൾ കർത്താവ് രക്തത്താൽ വീണ്ടെടുത്തു എന്ന്, വിലയ്ക്ക് വാങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ കർത്താവിന്റെ രക്തത്തിന്റെ വിലയെ നാം അവമതിക്കുമ്പോൾ, അതിന് വില ഇല്ലാതെ കാണുമ്പോൾ എന്ത് സംഭവിക്കും? നാം കുറ്റക്കാരനാകും. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ആ വിഷയം വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഒപ്പിക്കുന്നുണ്ട്. 10:29 വരുമ്പോൾ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രീഭവിക്കും. അത് മറ്റൊരു വിഷയത്തോടെ, പക്ഷെ അവിടുത്തെ ഒരു പ്രയോഗമുണ്ട്. ആ വിഷയം ഞാൻ വായിക്കാം. 10:29, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. അവിടെ ഞാൻ ഇത് വിശ്വാസം തിരിച്ചു പോകുന്ന ഒരു വിശ്വാസ ഒരു വ്യക്തിയുള്ള ബന്ധത്തിൽ പറയുന്ന വാക്കാണ്. എന്നാൽ ഇവിടുത്തെ വിഷയം, കർത്താവിന്റെ നിയമരക്തത്തെ മലിനമെന്നു നിരൂപിച്ചവൻ എത്ര കഠിനമായ ശിക്ഷയ്ക്ക്, അത് വിശ്വാസിക്ക് സംഭവിക്കാം. കർത്തൃമേശയെ എന്റെ മേശയായിട്ട് കണ്ട് കൂട്ട സഹോദരനെ അതിൽ നിന്ന് വിലക്കുന്ന ഒരു വിശ്വാസി, അവന് എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രീഭവിക്കും. അയോഗ്യമെന്ന എനിക്കൊരു അല്പം അസൂയ തോന്നി, എനിക്ക് ആ സഹോദരൻ ഇഷ്ടമല്ല, അല്ലെ ആ സഹോദരൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇഷ്ടമല്ല, അല്ലെ ആ സഹോദരൻ ഒരു പ്രവൃത്തി എനിക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് സഹോദരൻ ഇന്ന് കർത്തൃമേശയിൽ പങ്കെടുക്കണ്ട എന്ന് പറയുവാനുള്ള അധികാരം ഒരു ശുശ്രൂഷകനും ദൈവത്തിന്റെ വചനം നൽകിയിട്ടില്ല, ദൈവത്തിന്റെ ആത്മാവ് നൽകിയിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു വിശ്വാസി അയോഗ്യമായി ജീവിച്ചാൽ, അവൻ മരണകരമായ പാപത്തിന്റെ ദുർനടപ്പിൽ അകപ്പെട്ടു പോയാൽ, ഉപദേശപരമായ വലിയ കുടിയ വിപത്തിൽ അകപ്പെട്ടു പോയാൽ, അവനെ സഭയ്ക്കുള്ളിലേക്ക് വരുത്തുന്നതിന് മുമ്പ് യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ടുള്ള ഉത്തരവാദിത്വം സഭ പരിപാലനം എന്നുള്ള വിഷയത്തിൽ ഞാൻ ആ വിഷയം വിശദീകരിക്കാം. ഒറ്റ വാക്കം ഞാൻ പറയുക, അവനെ യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ശനിയാഴ്ച രാത്രിയാകുന്നതിന് മുമ്പ് തന്നെ അവനെ യഥാസ്ഥാനപ്പെടുത്തി കൊണ്ടുവന്ന് ഞായറാഴ്ച ആത്മാവിന്റെ ഐക്യതയിൽ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന അനുഭവത്തിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമാണ് സഭയ്ക്കുള്ളത്. നമ്മൾ പറയുന്ന ഈ ശുശ്രൂഷകന്മാർക്ക് മാറുക വേണേ അപ്പൊ നിന്നിട്ട് പൊക്കോളെ. എത്ര ലാഘവത്തോടെയാണ് കർത്താവിന്റെ മേശയെ, ഇത് ബെസ്റ്റ് ബേക്കറി എന്നും ജയാ ബേക്കറി എന്നൊക്കെ കിട്ടുന്ന ആ ബന്നും
ആ വയൻ സ്പാഷം പോലെയാണ് നമ്മൾ ദൈവം ഈ കർത്തൃമേശയ്ക്കാണ് വേർപെട്ട വിശ്വാസികൾ ഇതൊരു മെമ്മോറിയൽ ഓർമ്മ വസ്തുവാണ് എന്ന് ചിന്തിച്ച് ചിന്തിച്ച് അതിന് യാതൊരു വിലയും ഇല്ലാതെ ആക്കി കളഞ്ഞത്. ശനിയാഴ്ച വരെ ഏതൊരു രീതിയിലും ജീവിക്കുന്ന വ്യക്തി അവൻ അല്പം സ്വാധീനവും അല്പം ജഡത്തിന്റെ ബലവും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വന്ന് കർത്തൃമേശ പങ്കു. എന്നൊരു എളിയ സഹോദരന്റെ ജീവിതത്തിൽ ഒരു എളിയ മിസ്റ്റേക്ക് വന്നെന്ന് കേട്ടാൽ മൂപ്പന്മാരൊക്കെ പത്തി വിടർത്തി എഴുന്നേൽക്കും, മാറ്റി നിർത്തും. ആ വിശ്വാസി മാത്രമല്ല, അവന്റെ കുടുംബം പോലും കർത്തൃമേശയിൽ പങ്കെടുക്കുവാനായിട്ട് പാടില്ല. ഇനി അവനെ സമൂഹത്തിൽ വരുവാനായിട്ട് പല നമ്മളൊക്കെ എന്തോ ചെയ്യുന്നത് കർത്താവിന്റെ രക്തത്തിന് എന്തെങ്കിലും വില നമ്മൾ കൽപ്പിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ഇനിയും മനസ്സിലാക്കി തിരിച്ചു വരാതെ നമ്മുടെ പിതാക്കന്മാർ പലരും അങ്ങനെ പിതാക്കന്മാർ അങ്ങനെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, അതിന്റെ ശിക്ഷ അവരെ ഏറ്റുവാങ്ങിക്കോളൂ. യോഗ്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അവരും ഏറ്റുവാങ്ങും. പിതാക്കന്മാർ അവർക്ക് കുറവില്ല എന്ന ആവശ്യമില്ല. എന്നാൽ നാം ചെയ്യുന്നതിന് നാം തന്നെ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. അകാലത്തിൽ മരിച്ചു പോകാതിരിക്കുവാനായിട്ട്, രോഗികളായി തീരാതിരിക്കുവാനായിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കാം. ചിലരൊക്കെ പെട്ടെന്ന് അങ്ങ് രോഗികളായിട്ട് മാറുന്നു, എന്താ സംഭവിച്ചത്? മുൻകാലങ്ങളിൽ അങ്ങനെ ചിന്തിക്കുമായിരുന്നു. രോഗം വരുന്നയാളും ചിന്തിക്കും, അവരുൾപ്പെട്ട് നിൽക്കുന്ന വിശ്വാസികളും ചിന്തിക്കും. ചിലർ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോകും, അവരും ചിന്തിക്കും, അവരുടെ കുടുംബാംഗങ്ങളും ചിന്തിക്കും, ഓ ഇന്ന വിഷയം കൊണ്ടാണ് ഇങ്ങനെ ഇത്ര പെട്ടെന്ന്. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെയല്ല, നമ്മൾ വേറെ സിസ്റ്റത്തിലേക്ക് മാറ്റി ഒരു മെമ്മോറിയൽ സർവീസ് ഒക്കെ നടത്തി തെറ്റ് ചെയ്ത വിശ്വാസിയെ നമ്മൾ ഒരു പരിപാവന പരിശുദ്ധ വിശുദ്ധനായിട്ട് അങ്ങ് പ്രഖ്യാപിക്കും. മരിച്ചവരെല്ലാവരും പാപം ചെയ്തുകൊണ്ട് കർത്തൃമേശ അയോഗ്യമായിട്ട് പങ്കെടുത്തുകൊണ്ട് മരിച്ചു എന്നല്ല, കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ തന്നെ. എന്നാൽ ദൈവസഭയ്ക്ക് ഇടർച്ചയായി ദൈവസഭയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കി ദൈവ ജനത്തിന് യോഗ്യമല്ലാത്ത നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വിശ്വാസി പെട്ടെന്ന് രോഗിയോ പെട്ടെന്ന് ബലഹീനനോ പെട്ടെന്ന് മരണത്തിനോ വിധേയപ്പെടുന്നുവെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദൈവം ഒരു പാഠം നൽകുന്നുണ്ട്. എന്തുകൊണ്ട് അത് എന്തുകൊണ്ട് പറയണം? അന്യനെ വിധിപ്പാൻ ദൈവം നിന്നെ കൽപ്പിക്കുന്നില്ല. എന്നോടും പറഞ്ഞ ഞാൻ വ്യക്തി മരിച്ചത് ഇന്നതുകൊണ്ട് സനീഷ് പറയണം, ഇന്ന കാരണം കൊണ്ട് ഇല്ല, അങ്ങനില്ല. പക്ഷെ ഞാൻ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് അങ്ങനെ അത് സംഭവിച്ചത് എങ്കിൽ ഞാൻ എന്നെ തന്നെ ഭയത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം, ഇതൊരു കുട്ടിക്കളിയല്ല. കർത്തൃമേശ എന്ന് പറയുന്നത് ബ്രദർകാർക്ക് അല്ലെ സകല മൂപ്പന്മാർക്ക് തന്നിഷ്ടപ്രകാരങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ഏൽപ്പിച്ച ഒരു ആചാര വസ്തുവല്ല, കർത്താവിന്റെ ശരീരത്തെ മരണത്തെ ഓർപ്പിക്കുന്ന ഓർമ്മ വസ്തുവാണ്. ആ ഓർമ്മ വസ്തു കാണുമ്പോൾ അവന്റെ രക്തത്തിന്റെ വില നമ്മൾ ഓർക്കണം. ആ സഭയിലുള്ള എല്ലാ വിശ്വാസികളും ഈ ഒരേ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നും ആ എല്ലാവരെയും വീണ്ടെടുക്കുവാൻ ഒരേ രക്തമാണ് കർത്താവ് ചൊരിഞ്ഞതെന്നും അതിന് ഒരേ വിലയാണ് ഉള്ളതെന്നും മനസ്സിലാക്കണം. ആ രക്തത്തെ മലിനമെന്ന് വിചാരിച്ചാൽ, അതെന്റേതാണെന്ന് വിചാരിച്ചാൽ, അതെന്റെ അധികാര വസ്തുവാണെന്ന് വിചാരിച്ചാൽ കർത്താവിന് മുമ്പാകെ നമ്മൾ കണക്ക് കൂട്ടത്തെ മതിയാവും. അതിന് യാതൊരു മാറ്റവുമില്ല. ഇന്ന് നമ്മൾ കണക്ക് കൊടുത്തുകൊണ്ടിരിക്കും, നമ്മൾക്ക് എല്ലാവർക്കും വളരെ പരാതിയാ. ഒത്തിരി സുവിശേഷ പ്രവർത്തക കൺവെൻഷൻ ഇഷ്ടം പോലെ, സൂമിലാണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഇഷ്ടം പോലെ കൺവെൻഷൻ, ഇഷ്ടം പോലെ പരസ്യയോഗം, ഇഷ്ടം പോലെ ട്രാക്റ്റുകൾ എല്ലാം ഉണ്ട്. പക്ഷെ ഒരു പുതിയ വിശ്വാസി വരുന്നില്ല. കാരണം എന്താ? മുൻകാലങ്ങളിൽ അധികം പ്രസംഗമൊന്നുമില്ലായിരുന്നു, ഒരു ചെറിയ തമ്പേരും ചെറിയ പൊട്ടും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രസംഗത്തിൽ ദൈവാത്മാവിന്റെ ശക്തമായ പ്രവർത്തനം വ്യാപാരം ഉണ്ടായിരുന്നു. ഈ വിശ്വാസികൾ നടന്നു പോകുമ്പോൾ അവരിൽ ഒരു ദൈവചൈതന്യം കണ്ടെത്തുവാൻ കാണികൾക്ക് സാധിച്ചിരുന്നു. ഇന്ന് സഭകൾക്കുള്ളിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും സമീപവാസികളൊക്കെ കേട്ട് ഇന്ന് അതുകൊണ്ട് നമ്മൾ ഒരു വഴി കണ്ടെത്തി. തെക്കുള്ളവർ വടക്കോട്ടും, വടക്കുള്ളവർ തെക്കോട്ടും, അല്ലാത്തവർ നോർത്തിലോട്ടും, നോർത്തിലുള്ളവർ സൗത്തിലോട്ടും. സ്വന്തം ദേശത്ത് സാക്ഷ്യം പറയാൻ പറ്റത്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടെ, എന്നിട്ട് വല്ല ഫലമുണ്ടോ? ഇല്ല. തെറ്റിപ്പോയത് അടിസ്ഥാനത്തിലാണ്. കർത്താവിന്റെ സഭയിൽ ഭിന്നതയും പ്രയാസവും ഉണ്ടെങ്കിൽ, വിഭാഗീയത ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ ഐക്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഐക്യതയുടെ ഭാവത്തിലേക്ക് വരണം. ചിലയിടത്ത് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും, ചിലയിടത്ത് ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും, ചില കാര്യങ്ങൾ ക്ഷമിക്കേണ്ടി വരും. നമുക്കൊന്ന് ഒരു പ്രാവശ്യം ക്ഷമിച്ചാൽ പല വിഷയങ്ങളും പരിഹരിക്കപ്പെടാം. ഒരു വട്ടം പോയിട്ട് ക്ഷമിക്കുക, 70 വട്ടം ക്ഷമിക്കാൻ കർത്താവ് പഠിപ്പിച്ചു. പക്ഷെ ഒരു വട്ടം പോലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ വന്നപ്പോൾ കർത്താവ് തന്നെ സഭയ്ക്ക് പുറത്തായി. അതുകൊണ്ട് കർത്തൃമേശ ദൈവഭയത്തിൽ ഞാൻ ഓർപ്പിക്കാനുള്ള വിഷയം, ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് കർത്തൃമേശ. അതോട് കൂട്ട സഹോദരനിൽ നിന്ന് മുടക്കാൻ കർത്തൃമേശ എടുത്തു മാറ്റുകയോ കർത്തൃമേശ വെപ്പിക്കാതിരിക്കുകയോ അത് അയോഗ്യമായി കഴിയുക, ഇത് കവല് കെട്ടി എറിയാനുള്ള സാധാരണൊന്നും അല്ലത്. കർത്താവ് എന്നിലും നിങ്ങളിലും വസിക്കുന്നു എന്ന് സഹവിശ്വാസികളും ലോകവും അറിയുന്ന ഒരു പ്രഖ്യാപനത്തിന്റെ ഒരു ഓർഡിനൻസ് ആണ് ഈ കർത്തൃമേശാചരണം. അത് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വായിൽ തോന്നുന്നു എല്ലാം വിളിച്ച് പറയാൻ പറ്റുന്നതല്ല. വിശ്വാസികൾ എന്ന് പറയുന്നവരിൽ നിന്ന് വായി തോന്നുന്നു എന്തും വിളിച്ചു പറയും, എന്തും ചെയ്യും. എന്നിട്ട് പറയാം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തെ അതിജീവിക്കുവാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം ശുശ്രൂഷകന്മാർ, ഇന്ദ്രിയജയമുള്ളവനായിരിക്കണം.
തെറ്റുപറ്റ മാർഗം തെറ്റുപറ്റ പക്ഷെ അത് ഏറ്റുപറയുന്ന നേരം അടുത്ത ഞായറാഴ്ച ആവുന്നതിന് മുമ്പ് ഏറ്റുപറഞ്ഞ നിരപ്പ് പ്രാപിച്ചിട്ട് വേണം ഈ കർത്തമേശൻ പങ്കെടുക്കാൻ. അല്ലാതെ തന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടിയ സഹോദരനെ കർത്തമേശൻ മുടക്കി ആധിപത്യം കാണിക്കുന്നത് കർത്താവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഒരു വിഷയമാണ്. നമ്മുടെ സമയം തീരാറായി, ഞാൻ ലാസ്റ്റ് മൂന്ന് പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ രക്ഷിക്കപ്പെട്ട എല്ലാവരും അനുഷ്ഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ കർത്തമേശ. അത് ഞാൻ ഉറപ്പിച്ചു, അത് വളരെ ഭയത്തോടെ ചെയ്യേണ്ട ഒരു വിഷയമാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും ആചരിക്കണം, അത് ഭയത്തോടെ ചെയ്യേണ്ട ഒരു വിഷയമാണ്. കർത്താവിന്റെ രക്തവും കർത്താവിന്റെ ശരീരവും ആണ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ടത്. അത് രക്തവും ശരീരവുമായി മാറുന്നില്ല, യേശുക്രിസ്തു ശാരീരികമായിട്ട് അതിലേക്ക് ഇറങ്ങി വരുന്നില്ല. പക്ഷേ ആത്മീകമായിട്ട് നമ്മൾക്ക് കർത്താവിന്റെ ശരീരത്തെയും രക്തത്തെയും കാണുവാനായിട്ട് കഴിയും. കർത്താവിന്റെ രക്തത്തിന് നമ്മൾ വില കൊടുക്കണം, അതിന് വില മതിക്കണം, അതിന് അതിന്റെ സ്ഥാനം കൊടുക്കണം. കൂട്ടുവിശ്വാസിയോടുള്ള പക തീർക്കുവാനുള്ള ഒരു ആയുധമായിട്ട് ആരെങ്കിലും കർത്തമേശയെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം കിടക്കുന്നതിന് മുമ്പ് മാനസാന്തരപ്പെട്ട് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി നിരപ്പ് പ്രാപിച്ചില്ല എങ്കിൽ ക്രിസ്തുവിന്റെ ന്യായത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ കർത്താവ് ശിക്ഷാവിധി വിധിപ്പിക്കും. യാതൊരു സംശയമില്ല, കർത്താവിന്റെ രക്തത്തിന് അത്ര വലിയ വില. ഈ സഭയിലെ കളികൾ കുട്ടിക്കളിയൊന്നും അല്ല. ഇവിടെ പലതും ആകാം, സാമർഥ്യം മതി, പണം മതി, സ്വാധീനം മതി, ഇത് മൂന്നുണ്ടെങ്കിൽ എന്തു ആകാം. പക്ഷെ ദൈവാത്മാവിന്റെ കൃപയിൽ നിന്നൊരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അത് ദൈവാത്മാവിന്റെ നിറവ് ആവശ്യമാണ്. ഇനി അപ്പവും വീഞ്ഞും വെവ്വേറെ ആയിട്ട് സ്തോത്രം ചെയ്യും, വേർപാട് വരെ അങ്ങനെ തന്നെ അനുവർത്തിക്കുന്നു. ഇനി ആരാണ് അപ്പം നുറുക്കേണ്ടത്? കർത്താവാണ് ഇത് സ്ഥാപിച്ചു തന്നത്. അപ്പസ്തോലന്മാരെ ഇത് ഫലമേൽപ്പിച്ചു. അതുകൊണ്ട് സഭയിലെ ശുശ്രൂഷകന്മാർ, മൂപ്പന്മാർ, സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഡീക്കന്മാർ ഇവരാണ് ഈ ശുശ്രൂഷ ഏറ്റ് ചെയ്യേണ്ടത്. ഇനി പുതിയൊരു വിശ്വാസം ഏൽപ്പിക്കാമോ? പുതിയ ശിഷ്യൻ അരുത്. ഒന്ന് തിമൊഥെയൊസ് 3:6 മൂപ്പനാകുന്ന വിശ്വാസികളുടെ ബന്ധത്തിൽ പറയുമ്പോൾ പുതിയ ശിഷ്യൻ അരുത് എന്ന് പറഞ്ഞാൽ കർത്തമേശ എന്താണെന്ന് ബോധ്യമുള്ള ഒരുത്തൻ വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഇപ്പൊ ഒരാൾ രക്ഷിക്കപ്പെട്ട സഭയിൽ വന്ന് അല്ലെങ്കിൽ പ്രധാന കുടുംബത്തിൽ ജനിച്ച് സ്നാനപ്പെട്ട 2 ദിവസം കഴിയുമ്പോൾ ആ വ്യക്തിയുടെ അകം എനിക്ക് മൂപ്പനാവുന്നതാണ്. കാരണം മൂപ്പനായി കഴിഞ്ഞാൽ പിന്നെ സഭയെ മരിച്ച വരെ നിർത്താല്ല, നിർത്തിക്കും, കുഴപ്പമൊന്നുമില്ല. സുവിശേഷന്മാരെ മരിച്ച വരുന്നത് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെയും നിമിത്തം കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇവിടെ സഭയിൽ സാക്ഷ്യത്തോടെ, മാതൃകയോടെ, ദൈവഭക്തിയോടെ, ആത്മനിർഭരം. നമുക്കറിയാം അപ്പസ്തോല പ്രവൃത്തി 6 അപ്പസ്തോലന്മാർ സഭയിൽ ശുശ്രൂഷയ്ക്ക് ആളുകളെ തിരഞ്ഞെടുത്തപ്പോൾ വചനപരിജ്ഞാനവും ആത്മനിറവും നല്ല സാക്ഷ്യവും, ഈ മൂന്ന് കാര്യങ്ങൾ. സഭയിലെ ഏത് ശുശ്രൂഷയ്ക്കും പണമുണ്ടാകാം, സാമർഥ്യമുണ്ടാകാം, തന്റെ ഇടമുണ്ടാകാം, കമാൻഡിങ് പവർ ഉണ്ടാകാം, അത് അവിടെ വെച്ചാൽ മതി. സഭയിലെ ശുശ്രൂഷയ്ക്ക് ദൈവമാക്കിയവനാണെങ്കിൽ അവിടെ വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ നിറവ്, ജീവിതത്തിൽ നല്ല സാക്ഷ്യം, വചനത്തിൽ നല്ല പരിജ്ഞാനം. ഈ മൂന്ന് കാര്യങ്ങളുള്ള ഒരു വ്യക്തിയെ കർത്തൃമേശയിൽ എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പാടുള്ളൂ. ഇത് എന്റെ കൽപ്പനയല്ല, ദൈവത്തിന്റെ വചനം പറയുകയാണ്. പുതിയ ശേഷിയനായിരുന്നു, രക്ഷിക്കപ്പെട്ട് വന്ന ഉടനെ ഞാൻ കർത്തൃമേശ എടുത്തു കൊടുക്കുക, വേണ്ട അവിടെ ഇരുന്നാൽ മതി. പക്ഷെ നിന്റെ കാര്യത്തിൽ ഭരിക്കേണ്ട ഒരു വിഷയമുണ്ട്. ശിഷ്യനായി വന്ന് ശിഷ്യനായിട്ടിരുന്ന ദൈവം മൂപ്പൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ആകാം. പക്ഷെ ഇന്ന് വേർപാട് സമൂഹത്തിൽ നടക്കുന്നത് എന്താ? ഇച്ഛ പിഴച്ച സ്വന്തം സഭയിൽ വേണ്ട, വേറെ ഏതെങ്കിലും സഭയിലെ ആർക്കെങ്കിലും ഒരു അനിഷ്ടം തോന്നിയ ഉടനെ ഈ സഭയിലെ വിശ്വാസിനെ അവിടെ മുടക്കണം. ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് ബോധ്യമാകുന്നത് വരെ നീ മാറി നിൽക്കും. ശരിയാ, നീ സുവിശേഷം പറഞ്ഞു പോകുമ്പോൾ ഇത് ആദ്യം ഒന്ന് പറയണം, ബോധ്യം വന്നവർ ഞങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി നിർത്തുന്നു. കർത്താവ് പറഞ്ഞു നിങ്ങൾ കടലും സമുദ്രവും ഒക്കെ കടന്ന് നിങ്ങൾ അനേകരെ മതത്തിൽ ചേർക്കുന്നു, എന്നിട്ട് അവന് ഇരട്ടി നരകത്തിന് യോഗ്യനാക്കുന്നു. ഞാനൊരിക്കലും ഡയലോഗ് ഇട്ട വേറെ പുള്ളി വേണേ വന്ന് അപ്പം നിന്നിട്ട് പോട്ടെ. ഒരു സഹോദരനെ ശുശ്രൂഷാ രംഗത്തുനിന്നല്ല മാറ്റിച്ചിട്ട് വേണമെന്ന് അപ്പം നിന്നിട്ട് പോട്ടെ. ഈ അപ്പ ആരുടെ വകയാണ്? അത്രേ ഉള്ളൂ. അത് എവിടെ ബെസ്റ്റ് ബേക്കറിന്നോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ബേക്കറിന്ന് മേടിച്ച ബന്ന അത്രേ ഉള്ളൂ. ബ്രദർഗാർക്ക് ഇന്ന് കർത്താവിന്റെ മേശയെക്കുറിച്ചുള്ള ബോധ്യം എല്ലാവർക്കും അല്ല കേട്ടോ. വളരെ ഭക്തിയോടെ, വളരെ ഭയത്തോടെ, ആത്മനിറവോടെ, കൃപയോടെ ഈ ശുശ്രൂഷ ചെയ്യുന്ന അനേക ഭക്തന്മാർ വേർപാട് സഭകളിൽ എല്ലായിടത്ത് എല്ലാ സഭകളും തന്നെ ഉണ്ട്. പക്ഷെ അവരൊക്കെ നിശബ്ദരായി പോകേണ്ട സാഹചര്യങ്ങളിൽ സ്വാധീന ശക്തി കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷെ സ്വാധീനമൊക്കെ ഇവിടെ നടക്കും, മനുഷ്യരുടെ മുമ്പിൽ. കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ പൗലോസിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, അയോഗ്യമായി ഈ മേശ കൈകാര്യം ചെയ്യുന്നവൻ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇതിനെ ലഘുവായിട്ട് കാണുവാനായിട്ട് പാടില്ല. എപ്പോഴാണ് ഇത് ആചരിക്കേണ്ടത്? ആഴ്ചവട്ടത്തിന്റെ 1-4 അപ്പസ്തോല പ്രവൃത്തി 27. ഇത് നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഒരു സിസ്റ്റമാണ്. ഇന്ന് പല ടീച്ചിങ്സ് നടക്കുന്നുണ്ട്, അതൊന്നും എന്റെ വിഷയമല്ല. അപ്പസ്തോല പ്രവൃത്തി 27 വരുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ 1-4 അപ്പം നുറുക്കുവാനായി കൂടി വന്നപ്പോൾ പ്രോഗ്രസീവ് റെവലേഷൻ ദൈവിക വെളിപ്പാടിന്റെ
ക്രമീകരണത്തിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്ല, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ അവർ കൂടി വരുമ്പോൾ അവർ അപ്പം നുറുക്കി ആയിക്കോട്ടെ. ഗൾഫിലൊക്കെ ചിലടത്ത് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച ആദ്യം തെറ്റാണോ ശരിയാണോ പറഞ്ഞ എന്റെ ഉത്തരവാദിത്വമല്ല. പക്ഷെ കൂടി വരുമ്പോൾ അവിടെ ഒരുമയുണ്ടാകണം, ഒരു മനസ്സോടെ ഒരുമിച്ചിരുന്ന് എല്ലാ സഹോദരന്മാരും സഹോദരിമാരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുന്ന അനുഗ്രഹീത ഐക്യതയുടെ അനുഭവം ഉണ്ടാകണം. ഈ ഐക്യത ഇല്ലെങ്കിൽ, ഭിന്നതയുണ്ടെങ്കിൽ, കൊരിന്ത്യ വിശ്വാസികൾ നിങ്ങളുടെ ഇടയിൽ ഈ ഭിന്നതയും വെച്ചുകൊണ്ട് നിങ്ങൾ കർത്തമേശ ആചരിക്കുമ്പോൾ നിങ്ങൾ ആചരിക്കുന്നത് കർത്താവിന്റെ അത്താഴമല്ല, ഓരോരുത്തൻ താൻ താന്റെ അത്താഴം കഴിക്കും. സാമർഥ്യമുള്ളവൻ എത്ര തോന്നിവാസം ജീവിച്ചാലും അവൻ വന്ന് കർത്തമേശയെ പങ്കെടുത്തു പോകും. ഒരു ആത്മീയനായ വിശ്വാസി അവന്റെ ജീവിതത്തിൽ ആരോ പറഞ്ഞ് എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഉടനെ അവനെ മാറ്റിർത്തി അവൻ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് കരഞ്ഞിരുന്ന് എണീറ്റ് പോകും. ഇത് കുട്ടിക്കളിയല്ല. ഞാൻ വളരെ ഗൗരവത്തോടെ പറയും, എന്നെ കേൾക്കുന്നവർ 10 പേരായിരിക്കാം, 20 പേരായിരിക്കാം, പക്ഷെ 20 പേരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചാൽ നമ്മുടെ സഭകൾ നന്നാകും. ഞാനും നിങ്ങളും വ്യക്തിപരമായിട്ട് ദൈവസ്ഥലം യഥാസ്ഥാനപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ സഭയ്ക്കും അത് അനുഗ്രഹമായി തീരും. വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയം. പലപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിയായ മാനസാന്തരമില്ലാതെ സ്നാനപ്പെട്ട് ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട് സഭയിൽ വന്ന വ്യക്തികൾ മുഖാന്തരം. ഈ മൂപ്പന്മാർക്ക് മാനസാന്തരം ആവശ്യമാണ്, സുവിശേഷകന്മാർക്കും മാനസാന്തരം ആവശ്യമാണ്. ഈ സഭ ചെയ്യുന്ന ഒരു കാര്യം സഭ തെറ്റായിട്ട് ചെയ്താൽ സഭയ്ക്ക് മാനസാന്തരം ആവശ്യമാണ്. സഭ തെറ്റ് ചെയ്താൽ സഭ, നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സഭയാണ് വലുത്, സഭയ്ക്ക് കീഴടങ്ങിയിരിക്കണം. വേർപാട് സമൂഹം ഈ കത്തോലിക്ക സഭയും യാക്കോബ സഭയൊക്കെ വിട്ട് ഇങ്ങോട്ട് പോകുന്ന സഭ വലുതായതുകൊണ്ടല്ല, ദൈവവചനമാണ് വലുത്, അതുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഇന്ന് അത് മാറി സഭ വലുതായി, വീണ്ടും കത്തോലിക്ക ആ മേൽക്കോമയിലേക്ക് നമ്മൾ പോകെ, നമ്മൾ അറിയാതെ നമ്മളെ അതിനകത്തോട്ട് പലരും വലിച്ചു വെച്ചോളൂ. സഭ വലുതാണ്, സഭയ്ക്ക് വിശ്വാസി കീഴടങ്ങിയിരിക്കണം. സഭയ്ക്ക് നിങ്ങൾ അന്യോന്യം കീഴടങ്ങിയിരിപ്പിൻ കർത്താവിൽ. ദൈവവചന വ്യവസ്ഥ പ്രകാരം ഒരു സഭ വചന വ്യവസ്ഥയ്ക്ക് വിരോധമായിട്ട് നിൽക്കുന്നെങ്കിൽ കീഴടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞ് കല്ലെടുത്ത് മേളി വെക്കണം. അധികാരം വെച്ചോ കുഴപ്പമൊന്നുമില്ല, കല്ല് വെക്കുന്നതിന് അവിടെ അറിയിലിരിക്കും. പക്ഷേ കണക്ക് ചോദിക്കുന്ന നാളിൽ, അത് വല്ലാത്ത നാളാ, അതില്ല പ്രതിഫലമല്ല, എവിടെ വെച്ച് കിട്ടിപ്പോയെന്ന് പറഞ്ഞിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അറിയാം അതിന്റെ ഭയാനകത എന്താണ്. നിരപ്പ് പ്രാപിക്കാതെ നാം ദൈവസന്നിധിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു തീക്കിടെ തന്നെയായിരിക്കും എന്ന് യാതൊരു സംശയം. ഇത് ഞാൻ ഭയനിർദ്ദേശത്തിനായിട്ടോ, ദൈവസന്നിധിയിൽ സഭാപരിപാലനം എന്നുള്ള വിഷയം ദൈവം എന്നെ ഇരുത്തി പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ഇവിടെ ഒരു ചോദ്യം ഡയറക്റ്റ് വന്നിട്ടുണ്ട്, സ്നാനപ്പെടാതെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് കർത്തമേശയിൽ പങ്കെടുക്കാമോ? രക്ഷയും സ്നാനവും രണ്ടും ഒന്നു തന്നെയാണ്. ഞാൻ ഓർപ്പിച്ച വിഷയം, രക്ഷിക്കപ്പെട്ടു എന്നുള്ള ബോധ്യം ഹൃദയത്തിൽ വരുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടു എന്ന പരസ്യമായ ഡിക്ലറേഷനാണ് സ്നാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചു. അപ്പൊ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് സ്നാനപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല. വാസ്തവമായും രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് അത് അനുസരണമാണ്, കർത്താവിനെ അനുസരിക്കുവാൻ നമ്മളെ ഫലമേൽപ്പിച്ച ലോർഡ്ഷിപ്പ്, നമ്മുടെ കർത്തൃത്വം യേശു കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണല്ലോ രക്ഷ എന്ന് പറയുന്നത്. അത് കേവലം ഏറ്റുപറയുന്നതല്ല, എന്റെ കർത്തൃത്വം യേശു കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് രക്ഷ എന്ന് പറഞ്ഞാൽ ആ ലോർഡ്ഷിപ്പിൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്നാനമേൽക്കുക എന്നുള്ളത്. സ്നാനപ്പെടാതെ കർത്തൃത്വം യേശുവിൽ പങ്കെടുക്കുവാനായിട്ട് ദൈവവചനം അനുവദിക്കുക. മാതൃക വിശ്വസിച്ചു സ്നാനമേറ്റു, സഭയോട് ചേർന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു. അപ്പൊ ഇത്രയും വിഷയങ്ങൾ ചേർന്നാ വരുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസികളുമായിട്ട് കൂട്ടായ്മയിൽ. ഇവിടെ പല സഭകളുണ്ട്, പലതരം ഉപദേശങ്ങളുള്ള സഭകളുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, സ്നാനപ്പെട്ടവനാണ്, നേരിട്ട് വന്ന കർത്തവേശ കൂട്ടായ്മ ആചരണം, വിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മ ആചരണവും കൂടി ചേർത്താണ് കർത്തവേശ ആചരണം ഇരിക്കുന്നത്. സ്നാനപ്പെട്ട വ്യക്തികൾ രക്ഷയും സ്നാനവും ഒരുമിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിനെ വേർപെട്ട് ചിന്തിക്കുക. ഇന്നാണ് ആ ഗ്യാപ്പ് വന്നത്, അതിന് കാരണം ശരിയായ രക്ഷയും മാനസാന്തരം ഇല്ലാത്തത് തന്നെയാണ് കാരണം. ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യം. പക്ഷെ ടെസ്റ്റ് ചെയ്യുന്നൊക്കെ ചിലർ 30 വർഷമൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്, അതൊക്കെ ചില അധിക പ്രശ്നങ്ങൾ. ദൈവാത്മാവിൽ കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ ആ വിഷയങ്ങൾ ചെയ്യണം. കർത്തൃമേശ വളരെ ഗൗരവത്തോടെ നമ്മൾ കൈകാര്യം ചെയ്യണം. അതിൽ പങ്കെടുക്കുന്നവരും ശുശ്രൂഷ ചെയ്യുന്നവരും, ഇത് കർത്താവിന്റെ രക്തത്തിലാണ് നാം ഇടപെടുന്നത് എന്ന ബോധ്യം ഉണ്ടാകണം. കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ എത്ര ഗൗരവത്തോടെ പൗലോസ് അപ്പോസ്തലന്റെ വാക്ക് പറഞ്ഞു. എന്തുകൊണ്ടാണ് സഭ എന്നുള്ള മർമ്മം അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൈവാത്മ പ്രേരിതനായി വരുന്ന വാക്കുകൾക്ക് അത്രയ്ക്കാഴമുണ്ട്. സഭയെ, കർത്താവ് തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയെ ഭരിപ്പാൻ, പരിപാലിക്കാൻ, നിങ്ങളെ ഏൽപ്പിച്ച സഭയെ നിങ്ങൾ പരിപാലിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ഒരു കുഞ്ഞിനെ പോലെ കയ്യിലെടുത്ത് പരിപാലിക്കണമെന്നാണ് അതിന്റെ ആശയം. നമ്മളിൽ എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? ഇത് കർത്താവിന്റെ സഭയാണെന്നൊരു ചിന്ത പോലും നമ്മളെ വിട്ടുപോയിരിക്കുന്നു.
ഇന്ന് രാത്രികാലം ദൈവസനിൽ ഒന്ന് ചിന്തിക്കണം. ഞാൻ മുഖാന്തരം ഏതെങ്കിലും വിശ്വാസി കർത്തൃമേശയിൽ നടന്നു പോകാനായിട്ട് ഇടയായിട്ടുണ്ട്. തെറ്റുകൾ വിശ്വാസികൾക്ക് സംഭവിക്കാം, പക്ഷേ യഥാസ്ഥാനപ്പെടുത്തുവാനാണ് മൂപ്പന്മാരെയും സുവിശേഷന്മാരെയും ഉപദേഷ്ടക്കന്മാരെയും ആക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ പുറഞ്ചാതിക്കാരനാക്കി അങ്ങ് മാറ്റി നിർത്താൻ ഇവിടെ ഉപദേശിച്ചു വെച്ചപ്പോ അങ്ങനെ വലിയ സുവിശേഷ പ്രസംഗങ്ങളൊക്കെ ഇപ്പൊ പഠിപ്പിക്കുന്ന അങ്ങനെ അവൻ പുറഞ്ചാതിക്കൻ ഒരു സഭ അങ്ങ് ശിക്ഷിച്ച പിന്നെ പുറഞ്ചാതിക്കാരനായിക്കോളും. കർത്താവ് വിടില്ല, അതേ അളവ് കൊണ്ട് അളക്കും. നീ അളക്കുന്ന അളവ് പോലെ തന്നെ നിന്നെ അളക്കുമ്പോൾ നിന്റെ നിലപാട് ഇത് തന്നെയോ എന്ന് കർത്താവ് പരിശോധിക്കും. അത് വളരെ ഗൗരവമുള്ള വിഷയം. അതുകൊണ്ട് ദൈവസഭയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, മൂപ്പന്മാരെന്നെ കേൾക്കുന്നുണ്ട്, സുവിശേഷന്മാർ കേൾക്കുന്നുണ്ട്, സാധാരണ വിശ്വാസികൾ കേൾക്കുന്നുണ്ട്, നമ്മൾ ദൈവസഭയിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഹൃദയത്തെ ഭരിക്കേണ്ട ഒരു വിഷയം ഇത് വചനപ്രകാരമാണ്. ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പ് പ്രകാരമാണോ? ചിലപ്പോൾ 46 കൊടുത്ത് നോട്ട് മൂപ്പസ്ഥാനം നഷ്ടപ്പെട്ടു പോകത്തൊന്നുമില്ല, സുവിശേഷന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകത്തില്ല. താഴെ നടത്ത് ദൈവം മാനിക്കും. സഭാപരിപാലനം എന്നൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആ വിഷയം വിശദീകരിക്കാം. ഇന്ന് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ കർത്താവിന്റെ മേശയെ വളരെ ഗൗരവത്തോടെ നമുക്ക് കാണുവാനായി. അത് കേവലം അപ്പവീഞ്ഞകളല്ല, അത് ഓർമ്മ വസ്തുക്കളാണ്. പക്ഷെ അത് വെറും ഓർമ്മ വസ്തുക്കൾ, വെറും ബേക്കറി ഐറ്റംസ് അല്ല. ഒരു വിശ്വാസിയെ ശിക്ഷിക്കാനുള്ള സാധനവുമല്ലത്. ഈ വേദവാക്യങ്ങളിൽ ഒരിടത്തും വിശ്വാസിയെ ശിക്ഷിക്കാൻ കർത്താവ് ഏൽപ്പിക്കണം. ഒരു വിശ്വാസി തന്നെത്താൻ ശോധന ചെയ്ത് അനുവർത്തിക്കേണ്ട വിഷയം ഏതാണ്? രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, സഭയോട് ചേർന്ന് വന്ന്, ഉപദേശം പഠിച്ച ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ കർത്താവിനോടുള്ള സ്നേഹവും കർത്താവിനോടുള്ള ഐക്യതയും സഹവിശ്വാസികളോടുള്ള കൂട്ടായ്മയും വെളിപ്പെടുത്തുന്ന അനുഷ്ഠാനമാണ് ഈ കർത്തൃമേശം. അത് ശിക്ഷയ്ക്കുള്ള ഉപാധിയല്ല. ദൈവം ചെയ്ത് ദുർവ്യാഖ്യാൻ ദൈവവചനത്തെ കൂട്ടിക്കളഞ്ഞ് തന്നെ ഇഷ്ടപ്രകാരം നമ്മൾ കാര്യങ്ങൾ ദൈവസഭയിൽ ചെയ്യും. പ്രാദേശിക സഭ, സാർവത്രിക സഭ ഉണ്ട്. പ്രാദേശിക സഭയ്ക്കാണ് കർത്താവ് ഈ ലേഖനങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ ഗൗരവത്തോടെ ആ വിഷയം കാണണം. ഈ വിഷയം നിങ്ങളും വ്യക്തിപരമായിട്ട് പഠിക്കണം. സനിശ്ചരിയാൻ പറഞ്ഞതുകൊണ്ട് അത് മുഴുവൻ തെറ്റാണ്, സനിശ്ചയം പറഞ്ഞതുകൊണ്ട് അത് മുഴുവൻ ശരിയാണ്, അങ്ങനെയൊന്നും വേണ്ട. വരവിലുള്ള വിശ്വാസികളെ പോലെ ഈ സനിശ്ചരിയാൻ പറഞ്ഞ വാക്കുകൾ ശരിയാണോ എന്ന് ദൈവസഭ ഇതൊന്ന് ചിന്തിക്കണം, ശോധന ചെയ്യണം. ശരിയെന്ന് തോന്നുന്നത് അംഗീകരിക്കണം. അത് ആര് പറഞ്ഞു എന്നുള്ളതല്ല, ദൈവാത്മാവിന്റെ ആലോചനയാണെങ്കിൽ തീർച്ചയായിട്ടും അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച മുതൽ നമുക്ക് സഭാ പരിപാലനം എന്നുള്ള വിഷയം പഠിക്കാം. ദൈവം നമ്മൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കും.